പ്രവാചകൻ മോശക്കാരനാണ് എന്ന് പറഞ്ഞ് ഇവിടെ നടത്തിയ പ്രവാചക നിന്ന, ഇത് വാസ്തവത്തിൽ ഇന്ന് ലോകം ശ്രദ്ധിച്ചപ്പോൾ ഉണ്ടായ പ്രതിഷേധമാണിത്. ഇന്ത്യയിലെ മുസൽമാൻ എത്ര കണ്ട് ഇത് കേട്ടതാണെന്ന് നിങ്ങൾക്കറിയോ? എത്ര കാലമായി ഇത് ഞങ്ങളുടെ നേരെ പറയാൻ തുടങ്ങിയിട്ടെന്ന്. കേരളത്തില് സോഷ്യൽ മീഡിയയിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ, എന്നിട്ടും ഞങ്ങള് അതിനോട് വളരെ മോശമായി ക്രൂരമായി പ്രതികരിക്കാതെ ഞങ്ങൾ എത്രമാത്രം ക്ഷമിച്ചതാണെന്നറിയോ? പക്ഷെ ലോകം കേട്ടപ്പോൾ, ലോകാദരണീയനായ മുഹമ്മദ് റസൂലുള്ള, ലോകത്തെ ഇന്ന് വരെ ഇത്രയെല്ലാം പ്രകോപനമുണ്ടായിട്ടും യേശുവിനെതിരിൽ ഒരു വാക്കുപോലും മോശം പറയാതെ ഞങ്ങളെ പിടിച്ചു നിർത്തുന്ന മുഹമ്മദ് റസൂലുള്ള. അപ്പൊ പറയും പേടിച്ചിട്ടാണെന്ന്. ഇത്രയെല്ലാം തീവ്രവാദികൾക്ക് ഈ ഇത് പറയുന്നതിന് മാത്രം എന്തിനാ പേടിക്കുന്നേ? വലിയ തീവ്രവാദികളല്ലേ ഞങ്ങള്? അങ്ങനെയാണല്ലേ പലരും പറയുന്നേ. അങ്ങനെയാണെങ്കിൽ രണ്ട് തെറിയും കൂടെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അക്കാര്യത്തിൽ മാത്രം എന്താ പേടി? പറയില്ല ഞങ്ങൾ. ഞങ്ങൾക്കും വേണേ പറയാം. ശ്രീരാമനെ കുറിച്ച്, ശ്രീകൃഷ്ണനെ കുറിച്ച്, ശ്രീ യേശുവിനെ കുറിച്ച് പറഞ്ഞോ ഞങ്ങൾ ആരെങ്കിലും? ഞങ്ങൾ ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളോട് ചോദിക്കുക, യേശു മോശക്കാരനാന്ന് പറഞ്ഞോ ഞങ്ങൾ? ശ്രീകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു. എന്താ പറയാതിരിക്കുന്ന കാരണം എന്താണെന്നറിയോ? ബഹുമാനം കൊണ്ടല്ലാതെ, ആദരം കൊണ്ടല്ലാതെ ലോകത്ത് വ്യത്യസ്തമായ വിശ്വാസങ്ങൾ നിലനിൽക്കണമെന്നുള്ളത് അള്ളാഹുവിന്റെ താല്പര്യമാണ്. മുസ്ലിമീങ്ങൾ ആരാ പറഞ്ഞേ? പറയില്ല കൂട്ടരെ, ഞങ്ങൾ പറയില്ല. എത്ര നിന്ദിച്ചാലും വേണേ പറയാൻ പലപ്പോഴും മനസ്സിൽ തോന്നും, നാലെണ്ണം അപ്പുറത്തും പറഞ്ഞാലോ എന്ന്. സത്യമായും വല്ലാഹി ഞങ്ങളെ പിന്തിരിപ്പിക്കുന്നത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹിയാണ്, മറ്റൊന്നുമല്ല. അല്ലെ പറയും, പറഞ്ഞു പോകും. പിന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ അതുപോലെ പറയാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. പക്ഷെ ഇത് പറയരുതെന്നാ. ലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ ബിഗൈരി ഇൽമി ഖുർആനാ. അന്യ ദൈവങ്ങളെ ആരാധിക്കരുത് അള്ളാഹു അല്ലാതെ എന്ന് പറയുന്ന അതേ ഖുർആൻ പറയുകയാണ് മറ്റൊരു ഭാഗത്ത്. പക്ഷേ ലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാ, ദൈവമല്ലാത്ത അള്ളാഹു അല്ലാത്ത ആരാധ്യ മൂർത്തികളെ ആരെങ്കിലും ആരാധിക്കുന്നെങ്കിൽ ആ മൂർത്തികളെ നിങ്ങൾ അധിക്ഷേപിക്കരുത്. ഖുർആൻ അങ്ങനെയില്ലേ? ഖുർആനില് ആർക്കെങ്കിലും തർക്കമുണ്ടോ ഇതിന്റെ അർത്ഥം എങ്ങനെയാന്ന്? അതുകൊണ്ടാണ് ഈ നിന്നയെല്ലാം ഉണ്ടായിട്ടും യേശുവിനെതിരുള്ളൊരു വാക്ക് ഞങ്ങൾ പറയാത്തത്. ആ അതുകൊണ്ട് തന്നെയാ കൃഷ്ണനെതിരിലൊന്നും ഞങ്ങൾ പറയില്ലാത്തത്, അതുപോലെ തന്നെ ശ്രീരാമനെതിരിലൊന്നും ഞങ്ങൾ പറയില്ലാത്തത്. ഈ പ്രവാചകന്റെ വിവാഹങ്ങളുടെ പിന്നിലുള്ള സാമൂഹിക പ്രസക്തി എങ്ങനെ? ആ സമൂഹത്തെ ഈ വിവാഹങ്ങൾ കൊണ്ടുപോലുമാണ് ആ സമൂഹത്തെ പ്രവാചകൻ ഉടച്ചു വാർത്തത്. നിങ്ങൾ തിരിച്ചറിയണം. എന്താണ് ഈ നബി ചെയ്ത തെറ്റെന്ന് വള്ളത്തോൾ ചോദിക്കുന്നുണ്ട്. അതല്ല തെറ്റെന്ത് നബിക്ക്? അതല്ല തെറ്റെന്ത് നബിക്ക്? സാഹിത്യമഞ്ജരി വായിച്ചിട്ടുണ്ടോ? അതല്ല തെറ്റെന്ത് നബിക്ക്? വള്ളത്തോൾ ചോദിക്കുകയാണ്, ജീവനാമൃതം മൃതർക്കായി കൊണ്ടുവന്നതോ? മതസ്ഥിതൻ നിന്നോട് ദിവ്യമൂർത്തിതൻ സ്വതന്ത്ര സന്ദേശമുരച്ചിടുന്നതോ? ലോകത്തിന് ചത്തു മലച്ചു കിടന്ന ഒരു ജനത സ്വന്തം ബീജത്തിൽ പിറന്നു വീണ പിഞ്ചു കുഞ്ഞിനെ പോലും ആറടി മണ്ണിൽ കുഴിച്ചിട്ട് പെണ്ണിന് ജീവിക്കാൻ അനുവദിക്കാതിരുന്ന 21-ാം നൂറ്റാണ്ട് പോലത്തെ ഒരു ജനത ഇന്നും അങ്ങനെയല്ലേ? അമ്മത്തൊട്ടില് തമിഴ്നാട്ടില് ഇന്നും ഗർഭ പെണ്ണാണെന്നറിഞ്ഞാൽ ഭ്രൂണഹത്യ നടത്തുന്ന 21-ാം നൂറ്റാണ്ട് പോലെ സ്ത്രീ വിരുദ്ധമായിരുന്ന 6-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾക്ക് മതസ്ഥിതൻ നിന്നോട് ദിവ്യമൂർത്തി തന്നെ സ്വതന്ത്ര സന്ദേശം ഉരച്ചിടുന്നതോ? മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ, സ്ത്രീത്വത്തിന്റെ, അടിമത്വത്തിന്റെ, മാനവികതയുടെ, മോചനത്തിന്റെ സ്വതന്ത്ര സന്ദേശം ലോകത്തോട് ഉരച്ചതാണോ ഈ നബി ചെയ്ത തെറ്റ്? ലോകത്തോട് പറഞ്ഞു പോയതാണോ ഈ നബി ചെയ്ത തെറ്റെന്ന് വള്ളത്തോൾ നാരായണമേനോൻ. പണ്ഡിതനല്ലേ, വിവരമുള്ള ആളല്ലേ, ഹിന്ദുവല്ലേ? ഏത് ഹിന്ദുവാ നബിയെ നിന്ദിച്ച്? നബിയെ പഠിച്ചാരാ നിന്ദിച്ച്? അതല്ല തെറ്റെന്ത് നബിക്കെന്നുള്ള ചോദ്യത്തിൽ ഞാൻ ഈ നബിയെ പഠിച്ചിട്ട് ഒരു തെറ്റും കണ്ടില്ലെന്നാ. അഹർമുഖപ്പൻ കതിർ പോലെ പോന്നവൻ, അഹർമുഖപ്പൻ കതിർ പോലെ പോന്നവൻ മുഹമ്മദ പേരിനിതാ നമശതം. ചന്ദ്രക്കല പോലുള്ള മുഖത്തിനുടമയായ മുഹമ്മദ് എന്ന നാമത്തിനിതാ ഞാൻ 100 വട്ടം നമിക്കുന്നു. ഇതാ നമശതം. സ്വഹസ്തവാളായ തമിശ്ര രേഖയ മഹസ്തിനെന്തുണ്ടതും ഓർപ്പതില്ല നീ. ഉമർ തലയെടുക്കാൻ പോവുക, പിടിച്ചു നിർത്തി വിചാരണ ചെയ്യുകയാണ് മലയാളത്തിന്റെ മഹാകവി വള്ളത്തോൾ. ഉമാർ ഭവാൻ ഊരിയ വാളോടേവനെ സമാക്രമിപ്പാൻ നടകൊള്ളു സത്വരം, ക്ഷമായുധം കൊണ്ട് അരിശത്ത് വൽകയാം സുമാനുഷർ കുറ്റജയം ജഗത്തിതിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉമറിനെ തിരുത്തുന്നു. 6-ാം നൂറ്റാണ്ടിലെ കാടനായിരുന്ന അന്നത്തെ ഉമറിനെ പിടിച്ചു നിർത്തി വിചാരണ ചെയ്യുന്ന മഹാന്മാരായ ഹിന്ദുക്കൾ ജീവിച്ച കേരളം, ഭാരതം, അവരാരും നബിയിൽ ഒരു തെറ്റും കണ്ടില്ല. കണ്ടോ?
എന്താ പാടിയാൽ തീരാത്തത്ര. ഉള്ളൂർ പാടിയ, വള്ളത്തോൾ പാടിയ, കുമാരനാശാൻ പാടിയ കവിതകളൊക്കെ പാടിയ, അതിനെ നേരം ഉണ്ടാവുള്ളൂ. ആ നബിയെ നിന്ദിച്ചുകൊണ്ട് ഈ രാജ്യത്ത് എന്ത് നേടാനാണ് ഒരു നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന മഹാരാജ്യം, അത് ലോക രാഷ്ട്ര സമുച്ചയങ്ങൾക്ക് നടുവിൽ എന്നൊന്നും തലയെടുപ്പോടുകൂടി ശിരസുയർത്തിപ്പിടിച്ചു നിന്ന ലോകം പോലും ഈ രാജ്യത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച്, അഖണ്ഡതയെക്കുറിച്ച് അത്ഭുതത്തോടുകൂടി ഓർത്തിട്ടുള്ള ഒരു മഹാരാജ്യമാണ്. ലോകത്തിനെന്നും വിസ്മയമാണ്, മാതൃകയാണ് നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യം. നാനാജാതി മത ജനവിഭാഗങ്ങളെയും വിവിധങ്ങളായ സംസ്കാരങ്ങളെയും നെഞ്ചിൽ പേറുന്ന മഹത്തായ ഒരു രാജ്യം. മതങ്ങൾ ലോകത്ത് നൊന്തുപെറ്റതും ലോകത്ത് ഉരുവം കൊണ്ടതും രാജ്യം നൊന്തുപെറ്റതുമായ ധാരാളം മതങ്ങളെ, അവയെല്ലാത്തിനെയും ഇന്നും നെഞ്ചേറ്റിൽ ആളിക്കുന്ന ഒരു മഹാരാജ്യം എന്ന നിലയിലെല്ലാം നമ്മുടെ രാജ്യത്തെ മതങ്ങളുടെ മ്യൂസിയം എന്ന് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിച്ച ഒരു വ്യത്യസ്തതകളാൽ അനുഗ്രഹീതമായ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്, അതിൻ്റെ പ്രൗഢി, അതിൻ്റെ നിലനിൽപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാവുന്ന പോലെ കൃത്യമായും ഈ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ ഈ രാജ്യനിവാസികളും ഈ രാഷ്ട്രത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ഭരണാധികാരികളും മാനിക്കുന്നു, വിലമതിക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇമ്മട്ടിൽ ലോകമാതൃകയായി എന്നും നിലനിന്ന് പോന്നിട്ടുള്ളത് എന്ന കാര്യം നിസ്തർക്കമായ ഒരു സംഗതിയാണ്. നമുക്കറിയാം, ലോകത്തെ ഒരു 10-20 വർഷക്കാലത്തിനപ്പുറത്ത് ലോകത്തെ 2 ശാക്തിക ചേരികളായി ലോകം വേറിട്ട് നിന്നപ്പോൾ, മാറി നിന്നപ്പോൾ, അമേരിക്കയും സാമ്രാജ്യത്വത്തിൻ്റെയും റഷ്യൻ സാമ്രാജ്യത്വത്തിൻ്റെയും നേതൃത്വത്തിൽ ലോകത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 ശാക്തിക ചേരികളും തമ്മിൽ ശീതസമരം അരങ്ങേറിയ കാലഘട്ടത്തിൽ, ഒടുവിൽ ലോകത്തിൻ്റെ ഏറ്റവും മുകളിൽ അമേരിക്കയ്ക്ക് മുകളിലും പലതിലും നിലയുറപ്പിച്ചിരുന്ന സാമ്പത്തിക സൈനിക ശക്തിയിലും മാത്രമല്ല കായിക ശക്തിയിലൊക്കെ പലപ്പോഴും നമ്മൾ ഒളിമ്പിക്സ് ശ്രദ്ധിക്കുമ്പോൾ അമേരിക്കൻ ശക്തിയേക്കാൾ കൂടുതൽ ഒളിമ്പിക്സിൽ സ്വർണ്ണ വെള്ളി ഓട്ട് മെഡലുകളൊക്കെ നേടി കായിക ശക്തിയിലും ഒക്കെ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരുന്ന ലോകത്തെ ഒരു ശാക്തിക ചേരിയുടെ നേതൃത്വം വഹിച്ചിരുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിൻ്റെ പേര് USSR എന്നായിരുന്നു. നമുക്കറിയാം, പഴയ ആളുകൾക്ക് നന്നായി അറിയാം, പുതിയ തലമുറയ്ക്ക് അതൊക്കെ ഓർമ്മ ആയി മാറിയിട്ടുണ്ടാവും. എന്തായിരുന്നു ഇന്ന് അമേരിക്ക? അതിനെ ഒരു പടി വെല്ലുന്ന ഒരു രാജ്യമായി 2 ശാക്തിക ചേരികളായി ലോകം നിലനിന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ആ രാജ്യത്തിന്റെ ചില കയ്യിലിരിപ്പുകൾ കാരണമായി അത് സ്വയം തകർന്നുപോയി. പല കാരണങ്ങൾ അതിന്റെ പിന്നിൽ വേറെയും ഉണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ആ തകർച്ചയിലേക്ക് അത് കൗപ്പുകുത്തുമ്പോൾ അതിന് നേതൃത്വം നൽകിയ ഗോർബച്ചോവ്, ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും ഒക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രേരണാശക്തികളായിരുന്നു എന്ന് അക്കാല ചരിത്രം ഓർമ്മയുള്ളവർക്കറിയാം. അന്ന് എന്തുകൊണ്ട് എന്റെ രാജ്യം സോവിയറ്റ് യൂണിയൻ ഇത്ര പ്രഗത്ഭമായ, അതുപോലെ തന്നെ പ്രശസ്തമായ, എല്ലാം കൊണ്ടും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു രാജ്യം എന്തുകൊണ്ട് തകർച്ചയെ അഭിമുഖീകരിക്കുന്നു, ആ രാജ്യം തകർച്ചയുടെ വക്കിലെത്തി എന്ന് അന്വേഷിച്ചപ്പോ അതിന് വളരെ കൃത്യമായി മാർഗരറ്റ് താച്ചർ എന്ന അന്നത്തെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഉരുക്കു വനിത, 10 ആണ്ടുകളോളം ബ്രിട്ടനെ അടക്കി ഭരിച്ച ഉരുക്കു വനിത സോവിയറ്റ് റഷ്യക്ക് അതിന് നൽകിയ വിശദീകരണം എന്തായിരുന്നു എന്നറിയുമോ? അവർ പറഞ്ഞു, നിങ്ങളുടേതുപോലെ സോവിയറ്റ് റഷ്യയെ പോലെ ഒരുപാട് സാംസ്കാരിക വൈവിധ്യങ്ങൾ അന്തർഭവിച്ചിട്ടുള്ള ഒരു രാജ്യത്തെ, ആ സാംസ്കാരിക വൈവിധ്യങ്ങളെയും വൈജാത്യങ്ങളെയും എല്ലാം അധികാര ശക്തി കൊണ്ട് അടിച്ചമർത്തി അതിനെ ഒരേക ശിലാഖണ്ഡമായി അതിനെ രൂപാന്തരപ്പെടുത്തി, അങ്ങനെ ആ രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ മേൽ സൈനിക രാഷ്ട്രീയ ആധിപത്യം കൊണ്ട് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച സോവിയറ്റ് റഷ്യയോട് പറഞ്ഞു. അവിടെ നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്ലാമിക സംസ്കാരത്തിന്റെ കൂടി ഈറ്റില്ലമായിരുന്നു സോവിയറ്റ് റഷ്യ. പിന്നീട് വന്ന സോവിയറ്റ് റഷ്യ, ബുഖാറ എന്ന് പറയുന്ന ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും അധികം സത്യസന്ധമായ ഗ്രന്ഥം, അസ്ദഖു കിതാബില്ല, അസ്ദഖുൽ കിതാബി ബഅദ കിതാബില്ല, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും സത്യസന്ധമായ ഗ്രന്ഥമെന്ന് ലോകം സമ്മതിക്കുന്ന പ്രവാചക വചനങ്ങളുടെ സമുച്ചയമായ അതിന്റെ സമാഹാരമായ
ഏറ്റവും മുസ്ലിം ലോകത്തെല്ലാവരാലും സ്വീകരിക്കപ്പെട്ട ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി, സഹീഹുൽ ബുഖാരിയുടെ രചയിതാവായ ഇമാം ബുഖാരി ജന്മമെടുത്ത സാക്ഷാൽ ബുഖാറസ്റ്റിന്റെ നാട്, ബുഖാറ ബുഖാറസ്റ്റിന്റെ നാട്. മഹാനായ ഇസ്ലാമിക ലോകത്തെ മഹാപ്രതിഭയായിരുന്ന മഹാനായ അബുൽ ലൈസ് സമർക്കന്ദി റഹിമഹുല്ലാ അദ്ദേഹം തന്റെ വൈജ്ഞാനിക സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഒരു വെള്ളി നക്ഷത്രം പോലെ ജ്വലിച്ചു നിന്ന സാക്ഷാൽ സമർക്കന്ദുള്ള സമർക്കന്ദിന്റെ നാടായ സോവിയറ്റ് റഷ്യ. ഇന്നലകളിൽ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഒക്കെ ഈറ്റില്ലവും പോറ്റില്ലവുമായി വിരാജിച്ചു നിന്നിരുന്ന സോവിയറ്റ് റഷ്യയിലെ എല്ലാ സംസ്കാരങ്ങളെയും മതങ്ങളെയും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അതിന്റെ വളരെ ഫാസിസ്റ്റ് മനോഭാവത്തോടുകൂടിയുള്ള അടിച്ചമർത്തൽ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി അതിനെ ഒരേക സംസ്കാര രാഷ്ട്രമാക്കി രൂപാന്തരപ്പെടുത്തി, ഏക സിവിൽ കോഡ് നടപ്പാക്കി എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ രാജ്യം ഇന്ന് എങ്ങോട്ടാ പോകുന്നോ എന്ന് ഓർത്ത് രാജ്യനിവാസികള് എത്രമാത്രം വേപത് കൊള്ളേണ്ടുന്ന ഒരു സമയത്താണ് എന്ന് ശരിക്കും ആലോചിക്കാൻ വേണ്ടിയാണ് ആ ഉദാഹരണത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഏക സിവിൽ കോഡ് അവിടെ നടപ്പാക്കി. ഇവിടെ ഇസ്ലാമിന്റെ പേര് പറയാൻ പറ്റില്ല, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല, മുസ്ലിം പള്ളികൾക്ക് ഇടമില്ല, ഇസ്ലാമിന്റെ കെലിമകൾ പോലും ഉച്ചരിക്കാൻ അവകാശമില്ല. അമ്മട്ടിൽ ഒന്നൊന്നായി ഒന്നൊന്നായി ദൈവനിരാസത്തിന്റെ പ്രത്യയശാസ്ത്രത്തിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അവിടെ അരങ്ങുവാണപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞാനിപ്പോ പറയുന്നല്ല കേട്ടോ, ഒരു പേരിൽ ഇതൊരു രാഷ്ട്രീയമാരും എടുക്കണ്ട. നമ്മുടെയൊക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കമ്മ്യൂണിസം ഒന്നും അല്ല സത്യത്തിൽ, അതൊരു പാർട്ടി മാത്ര. ഇസം വരുമ്പോഴാ പ്രശ്നമുള്ളത്. ഇസത്തിന്റെ സ്വേച്ഛാധിപത്യമായിരുന്നു അവിടെ നടന്നത്. അവിടെ എല്ലാ മതങ്ങളെയും എല്ലാ ജാതികളെയും അതുപോലെ തന്നെ എല്ലാ സംസ്കാരങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി ഏക സിവിൽ കോഡ് നടപ്പാക്കിയ ലോകത്തെ ഒരു രാജ്യം അവസാനം തകർന്ന് തരിപ്പണമായപ്പോൾ നിങ്ങൾക്കറിയാം ആ തകർച്ചയിൽ നിന്ന്, സോവിയറ്റ് റഷ്യയുടെ തകർച്ചയിൽ നിന്ന് രൂപാന്തരപ്പെട്ടത് ഉസ്ബെക്കിസ്ഥാനാണ്, കസാഖിസ്ഥാനാണ്, അസർബൈജാനാണ്, അങ്ങനെ ഒരുപാട് ഇസ്ലാമിക ഭൂരിപക്ഷ ചെച്ചിനിയയാണ്, ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രങ്ങളാണ്. പട്ടാളത്തിന്റെ അടിച്ചമർത്തലിൽ നിന്ന് മുക്തമായപ്പോൾ ആ സോവിയറ്റ് റഷ്യയിൽ വീണ്ടും ഉയർത്തു വന്നത് എന്ന യാഥാർത്ഥ്യം ഇന്ന് ലോകം കാണുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഒരു സംസ്കാരത്തെയും ഒരു മതത്തെയും ജനമനസ്സുകളിൽ ഇടം നേടിയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തെയും പട്ടാള ബൂട്ടുകൾ കൊണ്ടോ സൈനിക ശക്തി കൊണ്ടോ ഭൂരിപക്ഷത്തിന്റെ ഫാസിസം കൊണ്ടോ തകർക്കാനും തരിപ്പണമാക്കാനും കഴിയുകയില്ല എന്ന മഹനീയമായ പാഠം സോവിയറ്റ് റഷ്യ നമുക്ക് പകർന്നു തരുന്നുണ്ട് എന്ന് ഇന്ത്യ ഇപ്പോൾ ഓർക്കേണ്ട സമയമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അന്ന് മാർഗരറ്റ് താച്ചർ പറഞ്ഞു, റഷ്യക്ക് അതിജീവനത്തിന് റഷ്യയുടെ മുമ്പിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അപ്പോ മാർഗരറ്റ് താച്ചർ ആ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ട് അന്ന് അവിടുത്തെ ഭരണാധികാരിയോട് പറഞ്ഞത് അക്കാലഘട്ടത്തിലെ പത്രമാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങളുടേതുപോലുള്ള ഒരു രാജ്യത്തിന് നിലനിൽക്കാനാകണമെങ്കിൽ നിങ്ങൾ മാതൃകയാക്കേണ്ടത് ഇന്ത്യയാണ് എന്ന് മാർഗരറ്റ് താച്ചർ പറഞ്ഞെങ്കിൽ, ഇന്ത്യയായിരുന്നു യഥാർത്ഥത്തിൽ അവർക്ക് മുമ്പിൽ ഉയർത്തിക്കാട്ടാനുണ്ടായിരുന്ന ഒരു രാജ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം ഇന്നത്തെ ഇന്ത്യയായി ഇന്നും ഈ നിമിഷം വരെയും, നാളെയെ കുറിച്ച് നമുക്ക് ആശങ്കകളുണ്ട്, അതാണ് ഈ സമ്മേളനത്തിലേക്ക് നമ്മെ എത്തിച്ചത്. ഇതുപോലൊരു രാജ്യമായി പട്ടാളം റഷ്യക്കില്ലാഞ്ഞിട്ടല്ല, സൈനിക ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, ആറ്റം ബോംബുകൾ അമേരിക്കയും തോൽപ്പിക്കുന്ന അത്ര എണ്ണം ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാം ഉണ്ടായിരുന്നിട്ടും സോവിയറ്റ് റഷ്യ തകർന്നു പോയെങ്കിൽ നമ്മുടെ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഞാൻ പറയേണ്ടതില്ല, അങ്ങനെ ആഗ്രഹിക്കാത്തവരാരുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് നിലനിൽക്കാനാകണമെങ്കിൽ ഇന്നലത്തെ സോവിയറ്റ് റഷ്യക്ക് വരുത്തി വെച്ച ദുരന്തത്തിന് കാരണമായി തീർന്ന സംസ്കാരങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്ത അസഹിഷ്ണുതയുടെ ഒരു പ്രത്യയശാസ്ത്രം ആ രാജ്യത്ത് ഏതാനും ചില പതിറ്റാണ്ടുകൾ ആ ജനത്തെ ചവിട്ടിമതിച്ചവരുടെ ആശയങ്ങളെ, അവരുടെ ആദർശങ്ങളെ, അവരുടെ ആചാരങ്ങളെ, അവരുടെ അനുഷ്ഠാനങ്ങളെ അവർ കുഴിച്ചുമൂടി അധികാരം വാണിട്ടും ഇന്ന് സോവിയറ്റ് റഷ്യ USSR എന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോ ഒരു പറ്റം പുതിയ തലമുറ ചെറുപ്പക്കാർ ചോദിച്ചു, അത് ഏതാ ഉസ്താദെ ആ രാജ്യം എന്ന്. അങ്ങനെ ഒരു സാധനത്തിന്റെ പേര് പോലും, മേമ്പൊടിക്ക് പോലും ലോകത്തില്ലാത്ത വിധത്തിൽ ഒരു രാജ്യം തകർന്നു പോയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രമറിയാത്ത, അതിന്റെ സംസ്കാരമറിയാത്ത, അതിന്റെ പൈതൃകമറിയാത്ത, ഇതിന്റെ നിർമ്മാണത്തിൽ തങ്ങളുടേതായ, തങ്ങളുടെ പൂർവികന്മാരുടേതായ നയാ പൈസയുടെ പങ്ക് വഹിച്ചിട്ടില്ലാത്ത,
ഒരു ചെറുവിരൽ നനക്കിയിട്ടില്ലാത്ത, മേനിയിൽ ഒരിച്ചു വേർപ്പ് പൊടിഞ്ഞിട്ടില്ലാത്ത, ഒരു പറ്റൻ രാജ്യത്തെ അറിയാത്ത ഭരണകർത്താക്കൾ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ത്യൻ ജനതയുടെ മാൻഡേറ്റിനെ മറികടന്നുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് അധികാരം വാഴുന്നതിന്റെ ദുരന്തമാണ് നമ്മുടെ രാജ്യം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാൻഡേറ്റിനെ മറികടന്ന് ഞാൻ പറയുന്നത്, ഇന്ത്യ ഭരിക്കുന്നത് ഇന്നിപ്പോ ബി ജെ പി അല്ലേ, ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രത്യേക പാർട്ടിയല്ലേ, അവരെ ജനം തെരഞ്ഞെടുത്തല്ലേ എന്നൊക്കെ നമുക്ക് സാങ്കേതികമായി ചോദിക്കാമെങ്കിലും സത്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, കൂറുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്തോടോ രാജ്യത്തെ ജനവിഭാഗങ്ങളുടെ മനോഭാവങ്ങളോടോ ഒരാൾ അല്പമെങ്കിലും ബഹുമാനം ഈ രാജ്യം ഭരിക്കുന്നവർക്കുണ്ടെങ്കിൽ അവർക്ക് ഈ രാജ്യത്ത് ഭരിക്കാൻ തന്നെ അവകാശമില്ലാത്തതാ. കാരണം ഈ രാജ്യത്ത് 100 പേർ വോട്ട് ചെയ്തപ്പോ ഈ രാജ്യത്ത് 2 പ്രാവശ്യമായി അധികാരത്തിൽ കയറിയിരിക്കുന്ന ഈ ഫാസിസ്റ്റ് സർക്കാരിന് ആദ്യം ജനം കൊടുത്ത വോട്ട് മഹാഭൂരിപക്ഷം ഹൈന്ദവ ജനത ഉള്ള ഇന്ത്യ രാജ്യത്ത്, 80% ഹിന്ദുക്കളുള്ള ഇന്ത്യ രാജ്യത്ത് വോട്ട് ചെയ്യാത്തവരെ മാറ്റി വയ്ക്കുക. 135 കോടിയുടെ പ്രധാനമന്ത്രിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി മോഡിജി വിളിച്ചു പറയും. അത് സത്യത്തിൽ ഒരു ജാള്യം കൊണ്ടാ. 135 കോടി ഒന്നും അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടൊന്നുമില്ല. 135 കോടിയിൽ വോട്ട് ചെയ്യുന്നത് തന്നെ ആകെപ്പാട് 75 കോടിയേ ഉള്ളൂ. 50 കോടി വോട്ട് ചെയ്യാൻ പോലും വരാറില്ല, അല്ലെ 60 കോടി 65 കോടി. ഇപ്പൊ എങ്ങനെയാ 135 കോടിയുടെ പ്രധാനമന്ത്രി അദ്ദേഹം വരിക? ടെക്നിക്കലി, സാങ്കേതികമായി അങ്ങനെ പറയാന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്, തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത 100 പേരിൽ പോലും ആദ്യം അധികാരത്തിൽ വന്നപ്പോ 31 പേരാ വോട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം എന്നറിയാമോ? അതിൽ 69 പേര് പറഞ്ഞു, 69 പേര് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ ഭരിക്കണ്ട എന്ന്. ഒറ്റയ്ക്കല്ല, സഖ്യകക്ഷികൾക്കടക്കം കൊടുത്ത വോട്ട് 31, 69 പേര് ഭരിക്കണ്ടെന്ന് പറഞ്ഞു. അവർക്ക് ഇന്ത്യ ഭരിക്കാൻ സത്യത്തിൽ അവകാശമുണ്ടോ? ജനാധിപത്യത്തിന്റെ ആത്മാവ് തിരിച്ചറിയുന്നവരാണെങ്കിൽ, ഒരു രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായ ജനങ്ങളുടെ ഭൂരിപക്ഷം തങ്ങളെ തെരഞ്ഞെടുത്താലാണ് തങ്ങളെ അവർ ഭരിക്കാൻ അവകാശമുള്ളൂ എന്നാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ ആത്മാവ് അവിടെയാണ് കുടികൊള്ളുന്നതെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത്? ഡെമോക്രസി എന്ന് പറയുന്നത് ഈസ് എ ഗവൺമെന്റ് ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്നല്ലേ എബ്രഹാം ലിങ്കൺ അതിനെ നിർവചിച്ചിരിക്കുന്നത്? ജനങ്ങൾ തെരഞ്ഞെടുത്ത, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജനങ്ങളുടെ ബൈ ദ പീപ്പിൾ ആണ് ജനാധിപത്യമെങ്കിൽ, അതാണ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എങ്കിൽ, ജനാധിപത്യ ഗവൺമെന്റ് എങ്കിൽ, 100 പേർ വോട്ട് ചെയ്തിട്ട് 69 പേരും അന്ന്, പിന്നീട് 37 വർദ്ധിച്ചു എന്ന് പറയുന്നു പല സഖ്യകക്ഷികൾ കൂടിയപ്പോ, അപ്പോഴും 63 പേര് ഇന്ന് നിങ്ങൾ ഞങ്ങളെ ഭരിക്കണ്ട എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് കയറിയിരുന്നു കൊണ്ട് ഇന്ത്യ ഞങ്ങളുടേതാ എന്നങ്ങ് പറയാ, ആ പറച്ചിൽ തന്നെ തെറ്റല്ലേ? ഈ ഭരണകൂടത്തോടും ഇതിന്റെ അധികാര കേന്ദ്രങ്ങളോടും അവരുടെ നിലപാടുകളും ഭരിക്കുന്നവരുടേതാണ്, അവർക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ് അറിഞ്ഞോ അറിയാതെയോ ന്യായീകരിക്കുന്ന നമുക്കിടയിലുള്ള ചില കൂട്ടുകാരോട് ഞാൻ ചോദിക്കുകയാണ്, അവർക്ക് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ മർമ്മം അറിയുന്നവരാണെങ്കിൽ, ആത്മാവ് അറിയുന്നവരാണെങ്കിൽ, അവർക്ക് ഇന്ത്യയെ ഭരിക്കാൻ പോലും അവകാശമില്ല, ജനാധിപത്യപരമായ അവകാശമില്ല, സാങ്കേതികമായ അവകാശം മാത്രമാണ് അവർക്കുള്ളത്. ആ ഗവൺമെന്റാണ് കയറിയിരുന്നു കൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഇന്ന് വരെ ലോക ജനാധിപത്യ രാഷ്ട്രങ്ങൾക്ക്, ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങൾക്കും മാതൃകയായി നിലകൊണ്ട രാജ്യത്തെ ഒരു തകർച്ചയില്ലാതെ സഹസ്രാബ്ദങ്ങളായി ഇത്രയധികം സോവിയറ്റ് റഷ്യയെക്കാളധികം മറ്റ് ലോക രാജ്യങ്ങളിൽ ഏതിനേക്കാളും അധികം മതങ്ങളുള്ള, സംസ്കാരങ്ങളുള്ള, ജാതികളുള്ള, വൈവിധ്യങ്ങളുള്ള, വൈജാത്യങ്ങളുള്ള ഒരു രാജ്യത്തെ ഒരു വിഭജനമില്ലാതെ, അഖണ്ഡതയില്ലാതെ ഇന്ന് വരെ നിലനിർത്തിപ്പോന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകർത്താക്കളുടെ മഹനീയമായ ഇന്നലത്തെ പൈതൃകങ്ങളെ എല്ലാം മറന്നുകൊണ്ട് അവരൊന്നും ചെയ്തതുപോലെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ അവർ കയറിപ്പറ്റിയ അന്ന് മുതൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ നശിപ്പിക്കാനും ഇന്ത്യയെ പകുത്തുകൊടുക്കാനും ഇന്നലെ ബ്രിട്ടീഷുകാർ പയറ്റിയ അതേ തന്ത്രമാണ്. അതെന്താണ്? ഡിവൈഡ് ആൻഡ് റൂൾ എന്നാണ് ഭരണതന്ത്രത്തിന്റെ പേര്. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഇന്ത്യ വിഭജിക്കപ്പെട്ടില്ലേ എന്നൊക്കെ പലരും ചോദിക്കുമ്പോ പറയാനുള്ളത്, ഇന്ത്യയുടെ വിഭജനം നടന്നത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ്. പാകിസ്ഥാന്റെ വിഭജനം നടന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തലയിൽ വെച്ച് കെട്ടാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ബ്രിട്ടീഷുകാരന്റെ കാർമ്മികത്വത്തിൽ, മൗണ്ട് ബാറ്റന്റെ കാർമ്മികത്വത്തിലാണ് ഇന്ത്യ രാജ്യം രണ്ടായി പാകിസ്ഥാൻ എന്നുള്ള നിലയിൽ ഇമ്മട്ടിൽ വിഭജിച്ചത്. ഇത് പറയുമ്പോൾ മറ്റൊന്നോടെ പറയാനുണ്ടത്, ഇന്ത്യയെ ആകെ വിഭജിച്ചത് പാകിസ്ഥാനായിട്ട് മാത്രമാണെന്ന് തോന്നുന്നു.
പ്രിയപ്പെട്ടവരെ, ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമായിരുന്നു, ബർമ്മ ഇന്ത്യയുടെ ഭാഗമായിരുന്നു, ഭൂട്ടാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇതൊക്കെ ഇന്ന് ഇന്ത്യയിലല്ല, ഇതാരാ വിഭജിച്ചത്? നേപ്പാൾ ഇന്ത്യയുടെ ഭാഗമായിരുന്നു, ഇതാരാ വിഭജിച്ചത്? മുസ്ലിങ്ങളാണോ? ഇന്ത്യയിൽ ആകെ നടന്ന ഒരു വിഭജനം പാകിസ്ഥാൻ വിഭജനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ മുറിച്ചത് മുസ്ലിങ്ങളാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ വിഭജനത്തിന്റെ ദേശവിരുദ്ധതയുടെ പ്രതീകമായി അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുമ്പോ ഇവരെടുത്ത് പയറ്റുന്ന ആയുധം എന്ന് പറയുന്നത് ജനമനസ്സുകളിൽ വിള്ളലുണ്ടാക്കുന്ന ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രമായി, ഇന്ത്യക്കാരന്റെ തന്ത്രമല്ല. ഇന്ത്യക്കാരൻ അങ്ങനെ ഒരു നയമില്ല. ഇന്ത്യയുടെ ഭരണകർത്താക്കൾക്കോ ഇന്ത്യൻ ജനതയ്ക്കോ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നൊരു നയമില്ല. ആ നയം വിദേശിയുടേതാണ്, ഇന്ത്യയുടെ ശത്രുവിൻ്റെതാണ്. 200 കൊല്ലം മാത്രം ഇന്ത്യ അവർ നമ്മെ ഭരിച്ചപ്പോ നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചണി നിരന്നുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ, പോടാ പുറത്തെന്ന് പറഞ്ഞ് ഇവിടത്തെ ഹിന്ദു, ഇവിടത്തെ മുസ്ലിം, ഇവിടത്തെ ബൗദ്ധൻ, ഇവിടത്തെ ജൈനൻ, ഇവിടത്തെ മതമുള്ളവൻ ഇല്ലാത്തവൻ അടക്കമുള്ള മുഴുവൻ ആളുകളും കൂടി ചേർന്ന് ഇന്ത്യയിൽ നിന്ന് ഏതൊരു ബ്രിട്ടീഷുകാരനെയാണോ കെട്ടിച്ചത്, മുകളനെ ഒന്നും ഇന്ത്യയിൽ നിന്ന് ആരും കെട്ടിച്ചിട്ടില്ല. മുസ്ലിം ഭരണകർത്താക്കളെ ആരും ഇന്ത്യയിൽ പോടാന്ന് പറഞ്ഞിട്ടില്ല. 1000 കൊല്ലം ഭരിച്ചിട്ടും കിറ്റ് ഇന്ത്യ എന്ന് മുഗളന്മാരോട് ഇന്ത്യൻ ജനത പറഞ്ഞില്ല. ഇവിടത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ പറഞ്ഞില്ല, പോടാന്ന് പറഞ്ഞില്ല, അവരോട്ട് പോയുമില്ല. അവരെല്ലാം ഇന്നും ഇന്ത്യയിലുണ്ട്. ബാബറെങ്കിൽ ബാബറുണ്ട്, അക്ബറെങ്കിൽ അക്ബറുണ്ട്, ജഹാംഗീറുണ്ട്, ഔറംഗസീബുണ്ട്, എല്ലാവരും ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അവർ ഇന്ത്യയിലേക്ക് വന്നെങ്കിലും ഇന്ത്യയെ സ്നേഹിച്ചു വന്നവരാ, ഇന്ത്യയെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരല്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണാധികാരിയും ഇന്ത്യ ഒന്നായി നിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ജനവും ഇന്ത്യക്കുണ്ടെങ്കിൽ അവരാദ്യം മനസ്സിലാക്കേണ്ടത് സോവിയറ്റ് റഷ്യ എവിടെ പോയി ലോക ഭൂപടത്തിൽ? അത് നീരാവിയായി ഉയർന്നുപോയോ? എന്താണ് അതിന് സംഭവിച്ചത് എന്നൊന്ന് പഠിക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസത്തെ, അവരുടെ സംസ്കാരത്തെ, അവരുടെ മതത്തെ, അവരുടെ ആചാരത്തെ, അനുഷ്ഠാനത്തെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾ എത്ര കണ്ട് എത്ര കാലം ആദരിക്കുമോ ബഹുമാനിക്കുമോ അന്നോളം മാത്രമേ ആ രാജ്യത്തിന് അഖണ്ഡമായി ഒന്നായി നിലനിൽക്കാൻ അവകാശമുണ്ടാവുകയുള്ളൂ എന്ന് ഇന്ത്യ ഇന്നും റഷ്യയുടെ സ്ഥാനത്തേക്കൊന്നും എത്തിയിട്ടില്ല. ഇന്ത്യ ഇന്നും ഈ കോപ്പിരാട്ടിയൊക്കെ കാണിക്കുന്ന അമേരിക്കയുടെ സൈനിക ശക്തിയുടെ അഹങ്കരിച്ചോണ്ടാ, അല്ലാതെ വേറൊന്നുമല്ല. നമുക്ക് നമ്മുടേതായ ഒരു ശക്തിയുണ്ട്, അത് ഇവരൊന്നും ഉണ്ടാക്കി വെച്ചതല്ല. ഇന്ത്യയെ ഒന്നായി കണ്ടു ഭരിച്ച എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ഭരണഘടനയെ വിലമതിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് ഭരിച്ച മുസ്ലിമീങ്ങളല്ലാത്ത, അതും കൂടെ പറഞ്ഞേക്കട്ടെ, മുസ്ലിങ്ങളല്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നും മുസ്ലിമായിരുന്നില്ല, ആഭ്യന്തരമന്ത്രിമാർ മുസ്ലിമീങ്ങളായിരുന്നില്ല. ഇന്ത്യയുടെ ആത്മാവ് അറിയുന്ന, ഇന്ത്യൻ ജനതയുടെ ഐക്യം ആഗ്രഹിക്കുന്ന, ഒരു രാജ്യത്ത് ജനിച്ച് ജീവിക്കുന്ന ജനങ്ങളുടേത് മുഴുവനാണ് രാജ്യമെന്നറിയുന്ന, അവരുടെ ജീവിത സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിന്റെ അന്തസ്സെന്ന് തിരിച്ചറിയുന്ന, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനവിഭാഗത്തിന്റെ പ്രതിനിധികളായിരുന്ന ജവഹർലാലിനെ പോലുള്ള, അതുപോലെ തന്നെ പട്ടേലിനെയും പോലുള്ള ഇന്ത്യയിലെ ഹിന്ദുക്കളായ ഭരണകർത്താക്കൾ ഇന്ത്യയെ നിലനിർത്താൻ വേണ്ടി ഉപയോഗിച്ച മഹനീയമായ ദർശനത്തിന്റെ പേരാണ് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ ദർശനമെങ്കിൽ അവർ സമ്മാനിച്ച് അവരിന്ന് വരെ നിലനിർത്തിക്കൊണ്ടുവന്ന ഇന്ത്യയെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ. ഇന്ത്യയെ തകർക്കാൻ ഒരിക്കൽ കൂടി ഇന്നലകളിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒത്താശ ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ വിഭജനത്തിന് കൂട്ടുനിന്ന ബ്രിട്ടീഷ് വൈദേശിക ശക്തികളുടെ മൂട് താങ്ങികളായ ഇന്ത്യയുടെ ശത്രുക്കളായ ഒരു വിഭാഗം ആളുകൾ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ അധികാര കസേരയിൽ കയറിയിരിക്കുന്നതിന്റെ ദുരന്തമാണ് ഇന്ന് നമ്മളെ ഈ നിലയിൽ തെരുവിലെത്തിച്ചത്. നമ്മൾ മാത്രമല്ല തെരുവിൽ, ബീഹാറിൽ എന്താ സംഭവിക്കുന്നത്? കർഷകർ 1.5 കൊല്ലമായിട്ട് എന്തായിരുന്നു, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ദേശസ്നേഹികളാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്ന രാജ്യത്തിന് വേണ്ടി സിഖുകാരെന്ന് പറയുന്ന ലോകത്തെ ഇന്ത്യയെ തീറ്റിപ്പോറ്റുന്ന, നമ്മുടെ തീൻമേശയിൽ അന്നം എത്തിക്കുന്ന നമ്മുടെ കർഷകര് ഈ രാജ്യത്തെ ഭരണകൂടത്തിന്റെ തെരുവിലായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ന് ബീഹാറിലും ഉത്തർപ്രദേശിലും രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഗവൺമെന്റിന്റെ നയനിലപാടുകൾക്കെതിരെ രാജ്യത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുക. രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ വിഷമിപ്പിക്കാമെന്നുള്ള അജണ്ടയാക്കി മാറ്റി, നോട്ട് നിരോധനത്തിലൂടെ, രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ പൗരത്വ നിഷേധത്തിലൂടെ, നാം കണ്ടതല്ലേ, രാജ്യത്ത് ജനിച്ചവർ, രാജ്യത്ത് എത്രയോ 18 ആണ്ടുകളായി തലമുറ തലമുറയായി ജീവിക്കുന്നവർ, അവർക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ പൗരത്വം ഇവരെ തെളിയിക്കണം പോലും. ഇവരാരാണ്,
ഈ രാജ്യത്തിന്റെ അപ്പന്മാരോ? ഈ രാജ്യത്തിന്റെ നിർമ്മാണത്തിൽ ഇവരുടെ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറുവരൽ ഉയർത്തി കാണിക്കാനില്ലാത്തവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലെ എങ്ങനെ വിള്ളലുണ്ടാക്കി നമ്മെ തമ്മിലടിപ്പിച്ച് അധികാര കസേര ഉറപ്പിക്കാം. ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം ജനങ്ങളാകുന്ന ഹിന്ദു ജനങ്ങൾക്കിടയിൽ മതപരമായ വൈരം സൃഷ്ടിച്ചാൽ ഭൂരിപക്ഷത്തിന്റെ വികാരത്തെ ആധാരമാക്കിക്കൊണ്ട് അതിലൂന്നി നിന്നുകൊണ്ട് ഞങ്ങളുടെ കസേരക്കാരികൾ കിളക്കം വരാതിരിക്കാമെന്ന് മാത്രമുള്ള ആലോചനയിൽ, ആ ആലോചനയ്ക്ക് കാരണം എന്താണെന്നറിയോ? കാരണം ഇന്ത്യൻ ജനതയിലെ മുസ്ലിമീങ്ങളല്ലാത്ത ഹൈന്ദവ ജനവിഭാഗത്തിന്റെ ഇന്ത്യയോടുള്ള തിരിച്ചറിവും ജനാധിപത്യ ബോധവും മതേതരത്വ ബോധവുമാ. അവര് രണ്ടു മൂന്ന് ഇലക്ഷൻ കഴിഞ്ഞപ്പോ തിരിച്ചറിഞ്ഞു, ഏതെല്ലാം തന്ത്രമെടുത്ത് പയറ്റിയാലും ഇന്ത്യയിലെ ഹിന്ദുജനങ്ങളും മുസ്ലിങ്ങളും തമ്മിലുള്ള വിള്ളല് സൃഷ്ടിക്കാൻ, അവരെ തമ്മിൽ ശത്രുക്കളാക്കാൻ കഴിയുകയില്ല എന്ന് രണ്ടു മൂന്ന് തെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചറിഞ്ഞു. ഹിന്ദുക്കളെ, നിങ്ങളെ നന്നാക്കി കളയാം, നിങ്ങൾക്ക് ഹിന്ദു രാജ്യം തരാം, പട്ടേലിന്റെ 300 മീറ്റർ പൊക്കമുള്ള പ്രതിമ തരാം, ഇതൊന്നും പറഞ്ഞാൽ വിഴുങ്ങുന്നവരല്ല ഇന്ത്യയിലെ ഹിന്ദു ജനത എന്നവർ തിരിച്ചറിഞ്ഞപ്പോൾ വോട്ടിങ്ങിലൂടെ, ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അവർക്ക് അധികാരത്തിൽ ഇനിയും തുടരാൻ കഴിയുകയില്ലെന്നറിഞ്ഞപ്പോ ഈ ജനങ്ങളെ തമ്മിൽ അടിപ്പിച്ചാൽ, ഹിന്ദുവിനെയും മുസ്ലിമിനെയും പരസ്പരം ശത്രുതയുള്ളവരാക്കി മാറ്റിയാൽ സ്വാഭാവികമായും ഭൂരിപക്ഷത്തിന്റെ വോട്ട് ഞങ്ങളുടെ ഒപ്പം വന്നോളുമല്ലോ. വെറും അധികാര കസേരയ്ക്ക് വേണ്ടി മാത്രം, മറ്റൊന്നിനും വേണ്ടിയല്ല. ഈ രാജ്യത്തിന്റെ സ്വൈരവും സമാധാനവും കെടുത്തുന്ന വിധത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെ. നമുക്ക് എല്ലാവരും അറിയാമല്ലോ, വന്ന് കയറിയപ്പം മുതലേ അവർ ഭരണഘടനയുടെ നേരെയാണ് വെല്ലുവിളി ഉയർത്തിയത്. ഇന്ത്യയുടേതെന്ന് പറയുന്ന ഇന്ത്യയെ ഇന്ത്യയാക്കി നിലനിർത്തുന്ന, സോവിയറ്റ് യൂണിയൻ പോലെ തകർന്നു പോകാതിരിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കി തീർക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ഇൻക്ലൂസീവ് ആയിട്ടുള്ള നമ്മുടെ ഭരണഘടനയുടെ മതേതര മൂല്യങ്ങളെയാണ് ആദ്യം ഇവർ വെല്ലുവിളിച്ചത്. കേന്ദ്രമന്ത്രിമാർ മതേതരത്വം ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യണോ എന്ന് പറഞ്ഞു. അപ്പോഴേ അവനെ പിടിച്ച് ജയിലിലടയ്ക്കേണ്ടതല്ലേ? ഭരണഘടനയോട് കൂറുണ്ടെങ്കിൽ, ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ ഭരണാധികാരികൾക്ക്, അത് ചെയ്തില്ല. സത്യത്തിൽ ഇന്ത്യയുടെ ശത്രുക്കളാണ് ഈ ഭരണകർത്താക്കൾ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടവർ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ്, മതേതരത്വത്തെ വെല്ലുവിളിക്കുകയാണ്. ഒന്ന്, രണ്ടാമത് അവർ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെയും വെല്ലുവിളിച്ചവരാണ്. ഇന്ത്യയുടെ മുസ്ലിമീങ്ങളുടെ ദേശക്കൂറ് ചോദ്യം ചെയ്തുകൊണ്ട്, അവരുടെ മതവിശ്വാസത്തിൽ ഇടപെട്ടുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഗവൺമെന്റും ഗവൺമെന്റിന്റെ പ്രതിനിധികളും വക്താക്കളും ശ്രമിക്കുകയാണ് ഇവിടെ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും അവരെ തിരുത്താൻ തയ്യാറാകണമെന്ന് പറയാനാണ്. രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നത് ഇവരല്ലേ? ആർക്കെങ്കിലും തർക്കമുണ്ടോ? മഹാനായ ഗാന്ധിജി ആരാണ്? ലോകമേ തറവാട്, ലോകമേ തറവാട്, തനിക്ക് ഈ ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ലോകമേ തറവാട്, ഇന്ത്യ മാത്രമല്ല എന്റെ തറവാട്, മുഴുവൻ ലോകവും എന്റെ തറവാടാ. ലോകമേ തറവാട്, വസുദൈവ കുടുംബകം അഹം അയം നിജ പരോഭേദി ഗണനാം ലഘുചേതസ. വേദങ്ങൾ എങ്ങനെയാ നമ്മെ പഠിപ്പിക്കുന്നത്? ഭാരതത്തിന്റെ മഹനീയമായ മാനവ ദർശനങ്ങളുടെ പ്രതിനിധാനമായ വേദങ്ങൾ. അയം നിജ പരോവേദി ഗണനാം ലഘുചേതസ. ഞാൻ നീ എന്ന് പറഞ്ഞ മനുഷ്യനെ തമ്മിലടിപ്പിക്കുകയും അകറ്റുകയും ചെയ്യുന്നവൻ ലഘുചേതസ, ചെറിയ മനസ്സാ, ചെറിയ മനസ്സാ. ഇത് പറയുന്ന ആളുകളെ കുറിച്ച് വേദം പറയുന്നതാ. ഇവർക്ക് എന്ത് വേദം? ഇവർക്ക് എന്ത് ഹൈന്ദവത? ഇവർക്ക് ഇതൊന്നുമില്ല. ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. ഉദാരചരിതാനാം, വിശാലമായ മനസ്സിന്റെ ഉടമ, മനസ്സ് വിശാലമാ. ദൈവം മനസ്സിനെ വിശാലാക്കിയിരിക്കുക. 6 അടി ബോഡിയിലാണെങ്കിലും ആകാശ സീമകളിലേക്ക് ഭാവനയുടെ ചിറക് വിരിച്ച് പറന്നു നടക്കുന്ന, വാഷിംഗ്ടണിലും ഷാർജയിലും ബ്രിട്ടനിലും ലണ്ടനിലും ഒക്കെ ഒരുപോലെ ഒരേ സമയം പറന്നു നടക്കുന്ന ഉദാരചരിതാനാം, വിശാലമായ മനുഷ്യ മനസ്സ്, അത് മനുഷ്യന്റെ മൂല്യമുള്ള വിശാലതയിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ വസുധൈവ കുടുംബകം. തു വസുധൈവ കുടുംബകം, ലോകമേ തറവാടെന്ന് ചിന്തിക്കുമ്പോഴാണ് മനുഷ്യന്റെ മനസ്സ് വലുതാകുന്നതെന്ന്. അതായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ്. ലോകമേ തറവാട്, ലോകമേ തറവാട്, തനിക്ക് ചെടികളും, മനുഷ്യൻ മാത്രമല്ല, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ.
ത്യാഗമെന്നതേ നേട്ടം, താഴ്മദാൻ അഭ്യുന്നതി. ഒരു ഹൈന്ദവ ദാർശനികൻ ആയിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ്. ഹിന്ദുത്വത്തിന്റെ മഹനീയമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ കണ്ണും കരളും കവർന്ന മഹാനായ രാഷ്ട്രപിതാവ്. അദ്ദേഹത്തിന്റെ നയമെന്തായിരുന്നു? വള്ളത്തോൾ നാരായണ മേനോൻ പാടുന്നുണ്ട്, എന്താ പറഞ്ഞത്? ത്യാഗമെന്നതേ നേട്ടം, ത്യാഗമാണ് നേട്ടമെന്ന്. മറ്റുള്ളവരുടെ പിടിച്ചെടുക്കുന്നതല്ല തന്റെ കയ്യിലുള്ളത്, മറ്റുള്ളവർക്ക് ത്യജിക്കുന്നത് കൊടുക്കുന്നതാണ് നേട്ടമെന്ന്. ഇന്ത്യയുടെ ദർശനം അതാണ്, ഗാന്ധിജിയുടെ ദർശനം അതാണ്. ത്യാഗമെന്നതേ നേട്ടം, താഴ്മദാൻ അഭ്യുന്നതി. എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ കാൽ കയറ്റി വെച്ച് ഉന്നതനായി ഭാവിക്കുന്നതല്ല, താൻ മിടുക്കനാണെന്ന് ഭാവിക്കുന്നതല്ല, താൻ ഒന്നുമല്ലെന്ന് വിചാരിക്കുമ്പോഴാണ് ലോകത്ത് മനുഷ്യൻ ഉന്നതി പ്രാപിക്കുന്നത്. താഴ്മദാൻ അഭ്യുന്നതി, യോഗ വിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ. താരകമണിമാല ചാർത്തിയാൽ അതും കൊള്ളാം, കാറണി ചെളി വീണ നീളെ പുരണ്ടാൽ അതും കൊള്ളാം. ഇതൊക്കെ ഞാൻ പറയുമ്പോ ഈ നിലപാടുമായി ഞാനും എന്റെ രാജ്യവും മുന്നേറുമ്പോൾ താരകമണിമാല ചാർത്തിയാൽ അതും കൊള്ളാം, നക്ഷത്രങ്ങളെ കോർമ്പലിൽ കോർത്തുകൊണ്ടൊരു താരകത്തിന്റെ മണിമാല എന്റെ കഴുത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഹാരമണിയിച്ചാൽ അതുമായി കൊള്ളട്ടെ. കാറണി ചളി നീളെ പുരണ്ടാൽ അതും കൊള്ളാം, നിങ്ങൾ എന്നെ ചെളിവാറി എറിഞ്ഞാൽ ടാർണിഷ് ചെയ്താൽ അതിനെയും അതും കൊള്ളാം, അതും ഞാൻ സ്വാഗതം ചെയ്യും എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാനായ ഗാന്ധിജിയുടെ തിരുനന്ദത്തേക്ക് വെടിയുതിർത്ത ഭീകരന്മാരെ പോറ്റുന്ന വാഴ്ത്തുന്നവരാണ് നമ്മുടെ രാജ്യത്തെ ഈ വിധത്തിൽ മതവിശ്വാസത്തിൽ ഇടപെടുന്നത്, രാജ്യത്തിന്റെ മതവിശ്വാസികളുടെ വിശ്വാസത്തിൽ ഇടപെടുന്നത് അല്ലേ? ഗാന്ധിജിയെ കൊന്നതാരാ? സംശയമുണ്ടോ? അവരിന്നും ഗാന്ധിജിയെ കൊന്നതിൽ പശ്ചാത്തപിച്ചിട്ടില്ലല്ലോ. ഗാന്ധിജിയെ കൊന്നത് വെടിവെച്ചു കൊന്നതിന് ശേഷവും ഗാന്ധിജിയെ പ്രതീകമായി പ്രതിമയുണ്ടാക്കി ഗാന്ധിജിയുടെ പ്രതിമയിലേക്ക് പ്രതീകമാത്മകമായി വെടിവെച്ച് കൊന്ന ഒരു സ്വാമിജി, ഒരു സന്യാസിനി നമ്മൾ കണ്ടതല്ലേ. അവർക്ക് പാർലമെന്റിലേക്ക് സീറ്റ് കൊടുത്ത് ബി ജെ പിയുടെ എം പി ആയി അവരെ തെരഞ്ഞെടുത്ത ഒരു പാർട്ടിക്ക് ഇന്ത്യയോട് കൂറുണ്ടെങ്കിൽ, ഇന്ത്യയോടുള്ള കൂറ് ഭരണഘടനാ കൂറ, മുസ്ലിങ്ങളോട് ചോദിക്കുക ഇന്ത്യയോട് കൂറുണ്ടോന്ന്. ഞങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യയോട് കൂറുണ്ടെന്നുള്ളതിന്റെ തെളിവ് ഭരണഘടനയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇന്ത്യയോട് കൂറുണ്ടോ? കൂറ് തെളിയിക്കുന്നത് രാഷ്ട്രപിതാവിനെ നമ്മൾ ബഹുമാനിക്കുന്നു, അതുകൊണ്ട് അവനാണ് കൂറുള്ളത്. അതുകൊണ്ട് ആരും കൂറൊന്നും ചോദിക്കണ്ട. ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടേത് പവിത്രമായി കണക്കാക്കുന്നതിനൊക്കെ ബഹുമാനിക്കണം, ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അംഗീകരിക്കണം. അധികാരം കൊണ്ടോ സൈനിക ശക്തി കൊണ്ടോ ഭൂരിപക്ഷം അത് കിട്ടാൻ പോകുന്നില്ല. ഇന്ത്യയിലെ ഹിന്ദുക്കളെ നമുക്ക് നല്ല വിശ്വാസ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ ഇന്ത്യയിലെ ഹിന്ദു പ്രധാനമന്ത്രി ഒരു ഹിന്ദു ആകട്ടെ എന്ന്? ഇല്ലല്ലോ. 25% ഉണ്ട് നമ്മൾ, വേണമെങ്കിൽ പറയാം ഒരു 70 കൊല്ലത്തില് ഒരു 10-15 കൊല്ലം ഞങ്ങളും പ്രധാനമന്ത്രി ആകട്ടെ. ഇന്ന് വരെ നമ്മളാരും പറഞ്ഞില്ല. നമുക്കെന്താ കാര്യം? നമുക്ക് നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാരൻ നമ്മെ അടക്കി ഭരിച്ച് നമ്മുടെ മതങ്ങളിൽ ഇടപെട്ട് നമ്മുടെ വിള്ളലുണ്ടാക്കി നമ്മുടെ രാജ്യം പകുത്ത് പാകിസ്ഥാനാക്കി അതിനിടയിൽ ഒരിക്കലും തീരാത്ത ഒരു മുറിപ്പാടായി കാശ്മീരിനെ അപരിഹാര്യമായ ഒരു പ്രശ്നമായി അവശേഷിപ്പിച്ചുകൊണ്ട് ഇന്ത്യ വിട്ടുപോയ ബ്രിട്ടീഷുകാരൻ ഇന്ത്യക്കാരൻ അവനാണ് നമ്മുടെ ശത്രു. മറ്റേ ഇന്ത്യക്കാർ നമ്മുടെ ശത്രുവല്ല. മുസൽമാന്റെ നിലപാടതാണ്, ഇന്ത്യയിലെ ഹിന്ദു ഞങ്ങളെ ഭരിച്ചോട്ടെ, ഞങ്ങളുടെ സഹോദരന്മാരുടെ കൈകളിലാണ് ഞങ്ങളുടെ ഭരണം ഉള്ളത്, അവർ ഞങ്ങളെ മാനിക്കുന്നവരാണ്, ഞങ്ങളുടെ വിശ്വാസത്തെ വിലമതിക്കുന്നവരാണ്, ഞങ്ങളുടെ അനുഷ്ഠാനങ്ങൾ, ഞങ്ങളുടെ പള്ളികൾ, ഞങ്ങളുടെ സ്തംഭങ്ങൾ, ഞങ്ങളുടെ അടയാളങ്ങൾ, ഞങ്ങളുടെ ബാക്കി ഈടുവയ്പ്പുകളെല്ലാം അതെല്ലാം മാനിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യരായ ഞങ്ങളുടെ ഹൈന്ദവ സഹോദരങ്ങൾ ഞങ്ങളുടെ ഭരിച്ചോട്ടെ എന്നല്ലേ നമ്മൾ ഇന്നോളം തീരുമാനിച്ചിട്ടുള്ളൂ? ആ അതല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് വരെ ഇവിടെ നിലനിർത്തിയത്? പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ അധികമൊന്നും പറയുന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ മുസ്ലിമീങ്ങളുടെ ഈ വേദന തിരിച്ചറിയണം. ഞങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം ഈ രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളെയും ശത്രുക്കളായി കണ്ടിട്ടില്ല. ആദരവിനെതിരായി വിള്ളലുണ്ടാക്കാൻ ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങളോട് പറയുക. ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിമീങ്ങള് ഭൂരിപക്ഷമായാൽ ഇവര് ഭീകരന്മാരാണ്, ഇന്ത്യ കീഴ്പ്പെടുത്തി കളയും എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കൾക്കിടെ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുമ്പോ ഇന്ത്യയിൽ കൊടുങ്ങല്ലൂർ എന്ന മണ്ണിന്റെ മണ്ണിലാണ് ഇവിടെ ഞാനല്ലേ. ഇത് കൊടുങ്ങല്ലൂരല്ലേ ഇത് അല്ലേ? കൊടുങ്ങല്ലൂരിലെ മുസ്ലിമീങ്ങൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ശത്രുക്കളാണോ? ആണെങ്കിൽ നിങ്ങൾ പറയണം എന്തുകൊണ്ടാണെന്ന് പറയണം, അതിന് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും, പറ്റില്ലേ? എന്തെങ്കിലും ശത്രുത ഇവിടുത്തെ ഹിന്ദുജനത്തോട് കൊടുങ്ങല്ലൂരിലെ മുസ്ലിം കാണിച്ചോ? ഞാൻ തൊടുപുഴന്നാ വരുന്നേ, തൊടുപുഴയിലെ ഹിന്ദുവിന് പറയാനുണ്ടോ? ആലുവയിലാണ് ഞാൻ സേവനം ചെയ്യുന്നത്, ആലുവയിലെ ഹിന്ദുവിന് പറയാനുണ്ടോ?
പിന്നെ എവനെങ്കിലും പറയുക മുസ്ലിം ശത്രുവാണ് ഹിന്ദുവിന്റെ എന്ന്. ഇവിടെ ഒരു മുസ്ലിം ഹിന്ദുവിന് ശത്രുത കാണിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന്റെ പൈതൃകങ്ങൾ ഒന്നൊന്നായി തകർത്ത് തരിപ്പണമാക്കി തങ്ങളുടേത് മാത്രമായ ഒരു സവർണ ഇന്ത്യ ഇന്നലകളിൽ മനുഷ്യത്വ വിരുദ്ധമായ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഇവര് കയറി വന്നത് ഭരണഘടന തടസ്സമാണ്, രാഷ്ട്രപിതാവ് തടസ്സമാ. അതുകൊണ്ട് അവരുടെ നേരെയെല്ലാം ഒരു വാളോങ്ങി. അതിനുശേഷം പിന്നെ അവർ കൈവച്ചത് എന്തിനു നേരെയെന്നറിയാമോ? പിന്നെ ഇന്ത്യയുടെ അഭിമാനത്തിന്റെ തിലകക്കുറിയായി നിലനിൽക്കുന്ന താജ്മഹൽ, കുത്തബ് മിനാർ, ചെങ്കോട്ട പോലുള്ള ഇന്ത്യയുടെ പൈതൃകങ്ങൾ മുസൽമാന്റെ സംഭാവന, ഇന്ത്യയുടെ സംഭാവന എന്ന് നമ്മൾ അതിനെ കാണുന്നുള്ളൂ. മുസ്ലിം ഭരണകർത്താക്കൾ രാജ്യത്തിന് നൽകിയതാ, അത് നമുക്ക് വേണ്ടേ? കുത്തബ് മിനാറിലേക്കല്ലേ ലക്ഷങ്ങൾ ഒഴുകിയെത്തി രാജ്യത്തിന് വിദേശ നാണ്യം കിട്ടുന്നത്? താജ്മഹലിലേക്കല്ലേ? ചെങ്കോട്ടയിൽ കയറി നിന്നല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ മോഡി പോലും ഇന്ത്യയെ അഭിസംബോധന ചെയ്യുന്നത്? അങ്ങനെ നമുക്ക് അഭിമാനത്തിന്റെ ആ കേന്ദ്രങ്ങളെയൊക്കെ അതിനെയും തകർക്കണം. എന്തിനെന്നറിയോ? ഇവിടെ ഹിന്ദു രാഷ്ട്രമാണെന്ന് പറയുമ്പോ അപ്പൊ പിന്നെ സ്വന്തം അനുയായികൾ, നാളത്തെ തലമുറ ഹിന്ദു മക്കൾ ചോദിക്കും, അപ്പൊ ഈ കുത്തബ് മിനാർ ആരുടേതാണ് മോഡിജി? അപ്പൊ ഈ താജ്മഹൽ ആരുടേതാണ് മോഡിജി? ചെങ്കോട്ട ആരുടെയാണ്? നമ്മൾ ഉണ്ടാക്കിയാണോ? മുസ്ലിങ്ങളല്ലായിരുന്നോ അവർ? നമ്മുടെ ഭാഗമല്ലേ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം ഉയരാതിരിക്കാൻ വേണ്ടി അതിനു നേരെയും കൈവച്ചു താജ്മഹൽ തേജോ മഹാലയമാണെന്ന് ഏതെങ്കിലും പൊട്ടൻ അംഗീകരിക്കുമോ? ഇവരെത്രമാത്രം വിഡ്ഢികളാണ്! താജ്മഹൽ എന്ന് പറയുന്നത് തേജോ മഹാലയമാണെന്നും മുകളന്റെതല്ലെന്നും പറഞ്ഞാൽ മുസ്ലിം ഭരണകർത്താക്കൾ ഉണ്ടാക്കിയല്ലെന്ന് പറഞ്ഞാൽ ചരിത്ര ബോധമുള്ള ലോകം അംഗീകരിക്കുമോ? അമേരിക്കൻ പ്രസിഡന്റ് വന്നാൽ, ലോകത്തേത് രാജ്യത്തിൽ നിന്ന് വന്നാൽ അവരാദ്യം കാണാൻ കൊതിക്കുന്ന സാക്ഷാൽ താജ്മഹൽ. അവർ മുകളൻ ഉണ്ടാക്കിയതാണ്, മുസൽമാൻ ഉണ്ടാക്കിയതാ, പക്ഷെ നമ്മളാരും പറഞ്ഞില്ല മുസ്ലിമിന്റെയാന്ന്. ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് സന്ദർശിക്കുന്നവരുടെ വിദേശ നാണ്യം ഇന്ത്യയുടെ ഖജനാവിലേക്ക് ഒഴുകിയെത്തട്ടെ കുത്തബ് മിനാർ കാണാൻ വരുന്നവരുടെ. പക്ഷെ അത് വിഷ്ണു ധ്വജമാണ്, അത് മുസ്ലിമിന്റെ പേരിൽ അറിയപ്പെടാൻ പാടില്ല. എന്ത് വികലമായ മനസ്സിന്റെ ഉടമകളാണ് ഇവരെന്ന്, ഇന്ത്യയെ നമ്മെ ഭരിക്കുന്നവരെന്ന് നമ്മൾ ഓരോരുത്തർ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഇവര് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുന്നത് ഒരു ശോഭനമായ ഭാരതത്തിലേക്കല്ല, മറിച്ച് പ്രാകൃതമായ ഒരു രാജ്യത്തിലേക്ക്. ഇന്നലകളിലെ സവർണ ചാതുർവർണ്യം കൊടികുത്തിവാണ. സതിയുടെ പേരിൽ ഹൈന്ദവ സമുദായത്തിലെ പ്രിയങ്കരരുമായ സഹോദരിമാർ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി പ്രസംഗിച്ചപ്പോ അവിടുത്തെ MLA പറഞ്ഞു, ഒരു ഇന്ത്യ ഒരു ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ത്യക്ക്, എത്രയോ സഹോദരിമാർ ചിതയിൽ നിന്ന് പാതിവെന്ത ശരീരവുമായി എഴുന്നേറ്റ് ജീവന് വേണ്ടി ഓടിയ ഒരു ഭാരതമാണിത് എന്ന്. അതെല്ലാം മനുഷ്യനെ പച്ചയായി തീയിലേക്ക് വലിച്ചെറിയാൻ ന്യായങ്ങളില്ലാതെ, കാരണങ്ങളില്ലാതെ, മടിയില്ലാത്തവരുടെ ഒരു രാജ്യമായി, അത്തരം ഭരണാധികാരികളുടെ രാജ്യമായി നമ്മുടെ രാജ്യം മാറാതിരിക്കാൻ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ വൈരത്തിന്റെ വെറുപ്പിന്റെ ശക്തികളോട് പൊരുതേണ്ടതുണ്ട്. എങ്ങനെ പൊരുതേണ്ടതുണ്ട്? നമ്മളെല്ലാവരും ഒന്നായി കൈകോർത്ത് നിന്നുകൊണ്ട് അവരെ നേരിടേണ്ടതുണ്ടെന്ന് പറയാനാണ്. ഇവിടെ നടന്ന ജാഥ ആർക്കും ഒരു പ്രകോപനം തോന്നാതിരിക്കാൻ വേണ്ടി മുദ്രാവാക്യ റാലികളിൽ മുദ്രാവാക്യം വയ്ക്കുകയും പോലും വേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും കുഴപ്പമൊന്നും വരാനില്ല എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അതുപോലും വേണ്ട, ഒരു വൈരത്തിന്റെ, വേദനയുടെ, ഒരു നോവിന്റെ ഒരു മെസ്സേജ് സഹോദര സമുദായങ്ങൾക്ക് കൈമാറാനല്ല, ഞങ്ങൾ നോവുന്നു, ഇതിനൊരു പരിഹാരം ഉണ്ടാകണം, ഇന്നലെ വരെ നമ്മുടെ ഇന്ത്യ എന്തായിരുന്നു അതായിരിക്കണമെന്ന് ഈ രാജ്യത്തെ നമ്മുടെ സഹോദരന്മാരോട് പറയാൻ മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിച്ചതെന്ന സന്ദേശം നൽകിക്കൊണ്ട് ഇവിടെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ഇപ്പോഴെന്താ സംഭവം? ഒന്നാമത് ഇന്ത്യയുടെ ഭരണഘടനയെ, രാഷ്ട്രപിതാവിനെ, ഇന്ത്യയുടെ ദേശീയ പതാകയെ, ഇന്ത്യയെ ഇന്ത്യയാക്കി തീർക്കുന്ന എല്ലാത്തിനെയും അപമാനിക്കുന്ന ഇവർ. രണ്ടാമത് ഇന്ത്യയുടെ ദേശീയ പൈതൃകങ്ങളായ താജ്മഹലിനെ, കുത്തബ് മിനാറിനെ, ചെങ്കോട്ടയെ അപമാനിച്ചു സ്വന്തമാണെന്ന് പറയാൻ ശ്രമിക്കുന്ന ഇവർ. കള്ളം മാത്രം പറയുന്നവർക്ക് എവിടെയാണ് ആദരവുണ്ടാവുക? കള്ളം ഒരു ഭരണാധികാരി പച്ചയ്ക്ക് നമ്മൾ ആരെങ്കിലും ഒരു നുണ പറഞ്ഞെന്നറിഞ്ഞ പിന്നെ ആ മനുഷ്യന്റെ മോത്തമൊക്കെ നമുക്ക് തോന്നുമോ? അറിയോ, ഒരു നുണയാണ് നമ്മൾ പറഞ്ഞെന്ന് വേറൊരാൾ കണ്ടുപിടിച്ച പിന്നെ പിറ്റേന്ന് നേരം എടുത്ത് മുഖത്ത് നോക്കാൻ പറ്റില്ല. ഇന്ത്യയുടെ ഭരണാധികാരികളും അവരുടെ പാർട്ടിക്കാരും അവരുടെ ദേശീയ വക്താക്കളും വാ തുറന്ന നുണ മാത്രമേ പറയൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് ഇവർ അഭിമാനമാകുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട ഇന്ത്യൻ ജനത ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നുണയല്ലേ ഇവർ പറയുന്നത്? ഇവരി പറയുന്നത് എന്തെങ്കിലും ഇവർക്ക് തെളിയിക്കാൻ പറ്റുമോ? നുണ പറഞ്ഞാൽ ഒരു മനുഷ്യന് അന്തസ് ഉണ്ടാകുമോ? ഒരു രാജ്യത്തിന് അഭിമാനം ഉണ്ടാകുമോ? നമ്മുടെ രാജ്യം തലകുനിക്കേണ്ടി വന്നില്ലേ? പ്രിയപ്പെട്ടവരെ, അവസാനം ഇവര് ഇതൊന്നും കൊണ്ട് ഇന്ത്യയിലെ ജനകത്വ പ്രകോപിതരാകുന്നില്ല. ഇവര് പറഞ്ഞ പോലെ തീവ്രവാദികൾ എന്നിട്ട് ഇവിടെ ഉണ്ടാകുന്നില്ല.
ഭീകരവാദികൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയും മുസ്ലിമിന്റെയും ഇടയിൽ അവരുടെ മനസ്സുകൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ അവസാനം മനുഷ്യത്വത്തിന്റെ ശത്രുക്കൾ എടുത്തു പയറ്റുന്ന അവസാനത്തെ ആയുധമാണ് ഇപ്പോൾ നമ്മെ ഈ തെരുവിലെത്തിച്ച ആ സംഭവത്തിന്റെ പിന്നിൽ അവരെടുത്തു പയറ്റിയ ആയുധം, അഥവാ മഹാനായ പ്രവാചകൻ മത നേതാക്കളെ നിന്ദിക്കുക എന്ന് പറയുന്ന ആയുധം. പ്രിയപ്പെട്ടവരെ, ആ ആയുധം ചെറിയ ആയുധം അല്ലട്ടോ. നേരത്തെ ഇവിടെ ഉസ്താദുമാരാരോ പറഞ്ഞപ്പോ പറഞ്ഞു അത് അവസാനത്തിന്റെ തുടക്കമാണ്. കാരണം ഇന്ന് വരെ ലോകത്ത് വിയോജിപ്പുകളോ വിശ്വാസങ്ങളിൽ ഒന്നല്ല. ക്രിസ്ത്യാനിയുടെ വിശ്വാസമല്ല മുസ്ലിമിന്റേത്, മുസ്ലിമിന്റേതല്ല ഹിന്ദുവിന്റേത്. എല്ലാരും വ്യത്യസ്ത ദൈവത്തിൽ, ഏകദൈവ വിശ്വാസത്തിൽ മുസ്ലിമിന് വിട്ടുവീഴ്ചയില്ല, ത്രിയേകത്വത്തിൽ ക്രിസ്ത്യാനിക്ക് വിട്ടുവീഴ്ചയില്ല, അത് മുസ്ലിം അംഗീകരിക്കില്ല. രണ്ടും രണ്ടായ അതുകൊണ്ട് തന്നെ മുസ്ലിമും ക്രിസ്ത്യാനിറ്റിയും ഉണ്ടായ അല്ലേ, അല്ലെങ്കിൽ അതുണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ ദൈവങ്ങൾ, ഒരുപാട് ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ മുസ്ലിമിന് സ്വീകാര്യല്ല. അതുകൊണ്ടാണ് ഹിന്ദു ഹിന്ദുവായിട്ടും മുസ്ലിം മുസ്ലിമായിട്ടും നിൽക്കുന്നത്. അതിനെ ഒന്നാക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് മതാചാര്യന്മാരുടെ എല്ലാവർക്കും ഏവർക്കും ആദരണീയരും ബഹുമാന്യരുമായ മതാചാര്യന്മാരെ നിന്ദിക്കാതിരിക്കലാണ് ലോകമേ, മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങളുടെ സമാധാനപൂർണമായ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളതെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഖുർആൻ യാതൊരു താല്പര്യവുമില്ല ബഹുദൈവ വിശ്വാസത്തിൽ, ത്രിയേകത്വത്തിലും ഇല്ല, ഏകദൈവ വിശ്വാസത്തിലേ താല്പര്യമുള്ള. ഞങ്ങൾ തുറന്നു പറയാ, അതിലൊന്നും ഒരു തർക്കമൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് നയം. പക്ഷേ ഒരിക്കലും ഇന്ത്യ രാജ്യത്തോ ലോകത്ത് എവിടെയെങ്കിലുമുള്ള ഒരു മുസ്ലിമും ഇത്രയധികം അള്ളാഹുവിനെതിരെ, പ്രവാചകനെതിരെ, ഇസ്ലാമിനെതിരെ നിന്ന് വാരി ചൊരിഞ്ഞിട്ടും തലയിൽ ബോംബ് അണിഞ്ഞു നിൽക്കുന്ന പ്രവാചകന്റെ ചിത്രം ഡെൻമാർക്കിൽ വരച്ചിട്ടും ലോകത്ത് മുഴുവൻ പ്രവാചക നിന്ദയുടെ ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടും ഇന്ന് വരെ മുസ്ലിം ലോകത്തൊരു തീവ്രവാദിയായ മുസ്ലിം പോലും, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവര് പോലും ഇന്ന് വരെ ഒരു വര കൊണ്ടോ ഒരു വരി കൊണ്ടോ യേശു ക്രിസ്തുവിനെ നിന്ദിച്ചതിന്റെ ഒരു ചെറിയ സാമ്പിൾ എടുത്തു തന്നാൽ ഞങ്ങൾ ഈ യോഗം ക്ഷമാപണം ചെയ്യാൻ തയ്യാറാണ്. ചെയ്തോ? ഞങ്ങള് ചെയ്യുവോ? എന്തുകൊണ്ട് ചെയ്യൂല? ഈ ലോകം മനുഷ്യത്വം സമാധാനത്തോടെ നിലനിൽക്കുന്നതിന് നീ വിയോജിക്കുന്നു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. നീ വിയോജിക്കുമ്പോഴും അവരെ നിന്ദിക്കാതിരിക്കാനെങ്കിലുമുള്ള, അവരെ ആദരിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അങ്ങനെ, അല്ല എങ്കിൽ കുറഞ്ഞ പക്ഷം അധിക്ഷേപിക്കാതിരിക്കാനെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് ഈ ലോകത്ത് സമാധാനപൂർണമായ ജീവിതമില്ല. അങ്ങനെ ഒരു ജീവിതമല്ല വിശ്വാസിയിൽ നിന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇത്രയധികം നമ്മുടെ ബി ജെ പിയുടെ നേതാക്കന്മാർ, വക്താക്കൾ, അവരെ കുറിച്ച് അവര് തന്നെ പറഞ്ഞത് ഫ്രിഞ്ച് എലമെന്റാന്നാ, ഒന്നിനും കൊള്ളാത്തവരാന്നാ, ഞങ്ങൾ പരിഗണിക്കാത്തവരാന്നാ. ദേശീയ വക്താവ് ഒന്നിനും കൊള്ളുക അല്ലെങ്കിൽ പിന്നെ ആ കൂട്ടത്തിൽ കൊള്ളാവുന്ന വല്ലവരും ഉണ്ടോ? നാണം കെടുകല്ലേ ഇതൊക്കെ പറഞ്ഞ്. സത്യത്തില് അങ്ങനെ അവർ ചെയ്തിട്ടും ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിലെ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കേണ്ടുന്ന പോലീസ് സേന കണ്ണൂരിലെ മയ്യിൽ എന്ന് പറയുന്ന പള്ളിയിലെ സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചു. എന്താ നോട്ടീസ് അയച്ചേ? വെള്ളിയാഴ്ച പള്ളിയിൽ നടത്തുന്ന പ്രസംഗത്തില് വർഗീയമായി പ്രവാചക നിന്ദയുടെ പശ്ചാത്തലത്തിൽ വർഗീയമായ വല്ല പരാമർശവും ഉണ്ടായെങ്കിൽ അതുണ്ടാകാൻ പാടില്ല, നടപടിയെടുക്കുമെന്ന് ഭീഷണി. ആരോട്? പള്ളിയോട്. എന്താ പള്ളിയിലാണോ ഈ വർഗീയമായ ആഹ്വാനങ്ങൾ ഇതുവരെ മുഴങ്ങിയത്? ആണോ? പാലായിലെ ബിഷപ്പ് ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് നടത്തുന്നു എന്ന് പറഞ്ഞത് മുസ്ലിം പള്ളിയിലാണോ? അല്ലല്ലോ. അതിന് ചുവട് പിടിച്ചുകൊണ്ട് ചില അച്ഛന്മാർ പറഞ്ഞത്, എല്ലാ അച്ഛന്മാരും അല്ല, ചില അച്ഛന്മാർ പറഞ്ഞത് കുർബാന പ്രസംഗത്തിന്റെ ഇടയിലല്ലേ പി സി ജോർജ് ഇന്ന് വരെ തെളിയിക്കാനാവാത്ത വിധത്തില്. നമ്മളങ്ങനെ ചെയ്യുവോ? ഹിന്ദുവിന് മാത്രമായിട്ട് അവനെ വന്ധ്യം കരിക്കുന്ന തുള്ളി മരുന്ന് ചായയെ കലർത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞ പ്രസംഗം നടത്തിയത് ഹിന്ദു മുന്നണിയുടെ ഹിന്ദു ഒരു പാർലമെന്റിൽ വെച്ചല്ലേ? അത് കേട്ട് കൈയടിച്ചവർ, അതിനെ സംഘടിപ്പിച്ചവർ, അതിനുശേഷം സ്വീകരണം കൊടുത്തവര് ഹൈന്ദവമതത്തിന്റെ ആചാര്യന്മാരാണെന്ന് വിദ്യയായിട്ടാണെങ്കിലും അവകാശപ്പെടുന്നവരല്ലേ? നോട്ടീസ് കൊടുക്കണമെങ്കിൽ, കേരളത്തിലെ പ്രത്യേക പശ്ചാത്തലത്തിൽ നോട്ടീസ് കൊടുക്കണമെങ്കിൽ വർഗീയത പച്ചയ്ക്ക് പറഞ്ഞു എന്ന് എല്ലാവർക്കും അറിയുന്ന ഈ ക്രൈസ്തവ പുരോഹിതന്മാർക്കായിരുന്നില്ലേ? അതിന്റെ പള്ളി പരിപാലകർക്കായിരുന്നില്ലേ? അതുപോലെ തന്നെ ഈ ഹൈന്ദവരെന്ന് അവകാശപ്പെടുന്ന ഇവർക്കായിരുന്നില്ലേ? മുസ്ലിമിങ്ങൾ ആരാ പറഞ്ഞേ? പറയില്ല കൂട്ടരെ, ഞങ്ങൾ പറയില്ല. എത്ര നിന്ദിച്ചാലും വേണേ പറയാൻ പലപ്പോഴും മനസ്സിൽ തോന്നും, നാലെണ്ണം അപ്പുറത്തും പറഞ്ഞാലോ എന്ന്. സത്യമായും വല്ലാഹി ഞങ്ങളെ പിന്തിരിപ്പിക്കുന്നത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്, മറ്റൊന്നുമല്ല. അല്ലെ പറയും, പറഞ്ഞു പോകും. അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞാൽ അതുപോലെ പറയാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. പക്ഷെ ഇത് പറയരുതെന്നാ, അത്രയും പറയാന്ന്. ഒന്നടിച്ചാൽ തിരിച്ചൊരെണ്ണം കൊടുക്കാം. ഒന്ന് പറഞ്ഞാൽ അത്രയും പറയുന്ന അനുവാദമുണ്ട്, പറയാതിരിക്കലാ നല്ലത് എന്നും പറയുന്നുണ്ട്.
അക്രബുലി തക്കുവ, മാപ്പ് ചെയ്യലാണ് തക്കുവയ്ക്ക് നല്ലത്, ചെയ്യാതിരിക്കലാ നല്ലത്. പക്ഷേ അത്രയും ചെയ്താൽ അവൻ അധിക്ഷേപാർഹനല്ല. ഞങ്ങൾക്കും വേണം പറയാം ശ്രീരാമനെ കുറിച്ച്, ശ്രീകൃഷ്ണനെ കുറിച്ച്, ശ്രീ യേശുവിനെ കുറിച്ച് പറഞ്ഞോ ഞങ്ങൾ ആരെങ്കിലും? ഒരു തീവ്രവാദി പറഞ്ഞോ? ഞങ്ങൾ ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ ചോദിക്കുക, യേശു മോശക്കാരനെന്ന് പറഞ്ഞോ? ഞങ്ങൾ ശ്രീകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു. എന്താ പറയാതിരിക്കുന്ന കാരണം എന്തറിയോ? ബഹുമാനം കൊണ്ടല്ലാതെ, ആദരം കൊണ്ടല്ലാതെ ലോകത്ത് വ്യത്യസ്തമായ വിശ്വാസങ്ങൾ നിലനിൽക്കണമെന്നുള്ളത് അല്ലാഹുവിന്റെ താല്പര്യമാണ്. അതിൽ നിന്ന് ശരി തെറ്റുകൾ ആരാണ് വിവേചിച്ചറിഞ്ഞത് എന്ന് അന്വേഷിച്ചതിന്റെ വിധിയെഴുത്ത് നടത്തുന്നത് പരലോകത്താണ്. ആ സ്വാതന്ത്ര്യമാണ് ഈ ലോകത്ത് മനുഷ്യ ജീവിതത്തിൽ അല്ലാഹു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻദൂനില്ലാഹി അന്യ ദൈവങ്ങളെ ആരാധിക്കരുത് അല്ലാഹു അല്ലാതെ എന്ന് പറയുന്ന അതേ ഖുർആൻ പറയുകയാണ് മറ്റൊരു ഭാഗത്ത്. പക്ഷേ ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, ദൈവമല്ലാത്ത അല്ലാഹു അല്ലാത്ത ആരാധ്യ മൂർത്തികളെ ആരെങ്കിലും ആരാധിക്കുന്നെങ്കിൽ ആ മൂർത്തികളെ നിങ്ങൾ അധിക്ഷേപിക്കരുത്. ഖുർആൻ അങ്ങനെ ഇല്ലേ? ഖുർആനില് ആർക്കെങ്കിലും തർക്കമുണ്ടോ ഇതിന്റെ അർത്ഥം എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഈ നിന്ന എല്ലാം ഉണ്ടായിട്ടും യേശുവിനെതിരുള്ളൊരു വാക്ക് ഞങ്ങൾ പറയാത്തത്. ആ അതുകൊണ്ട് തന്നെയാ കൃഷ്ണനെതിരിലൊന്നും ഞങ്ങൾ പറയില്ലാത്തത്, അതുപോലെ തന്നെ ശ്രീരാമനെതിരിലൊന്നും ഞങ്ങൾ പറയില്ലാത്തത്. ഇത്രയും മഹിതമായ സംസ്കാരം ഇന്നും ഈ സമുദായം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, ഈ പ്രകോപനങ്ങളുടെ നടുവിലും എന്ന് സൂചി. സഹോദരങ്ങളെ, ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയുടെ മിനാരങ്ങളിൽ ഇപ്പോൾ ഉയർന്ന ഈ ബാങ്കിന്റെ അമരധ്വനികളിൽ അന്തരീക്ഷത്തിൽ അലയടിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ ഹൃദയത്തുടിപ്പിന്റെ ആകത്തുകയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് എന്ത് നേടാനാണ് ഇവർ ആഗ്രഹിക്കുന്നതെന്ന് ഇവരോട് ഈ രാജ്യം ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞങ്ങൾ അത്രമേൽ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രവാചകൻ, ഞങ്ങൾ മാത്രമല്ല ഈ പ്രവാചകനെ സ്നേഹിച്ചത്, ഈ പ്രവാചകനെ അറിഞ്ഞവരെല്ലാം വന്നിച്ചിട്ടേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. മലയാളം ബഹുമാനിച്ച, മലയാളത്തിന്റെ കവി പുങ്കവന്മാർ ആദരിച്ച ഈ നബിയെ കുറിച്ചാണ് തെറ്റു പറഞ്ഞത്. എന്തിനെന്നറിയോ? നബി തെറ്റ് ചെയ്തിട്ടല്ല ഇപ്പൊ ആയിഷ ബീവിയുടെ വിവാഹത്തിന്റെ പ്രായം പറഞ്ഞ. ഞങ്ങള് പലവട്ടം പറഞ്ഞതാണ്, ആയിഷ ബീവിയുടെ വിവാഹം 9 വയസ്സിൽ, 1400 കൊല്ലം മുമ്പ് ആയിഷ ബീവി 9 വയസ്സിൽ അല്ലെങ്കിൽ 9 വയസ്സിൽ പ്രായപൂർത്തിയായ ആയിഷ ബീവി 10 വയസ്സിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിൽ താമസം തുടങ്ങി 6 വയസ്സിൽ കല്യാണം ഉറപ്പിച്ച് ആയിഷ ബീവിയെ തന്റെ ഭാര്യാപദൻ റിസർവ് ചെയ്തു മുഹമ്മദ് റസൂലുള്ളാ. ഇതിന്റെ പേരിൽ ഈ പ്രവാചകൻ മോശക്കാരനാണ് എന്ന് പറഞ്ഞ് ഇവിടെ നടത്തിയ പ്രവാചക നിന്ന, ഇത് വാസ്തവത്തിൽ ഇന്ന് ലോകം ശ്രദ്ധിച്ചപ്പോൾ ഉണ്ടായ പ്രതിഷേധമാണിത്. ഇന്ത്യയിലെ മുസൽമാൻ എത്ര കണ്ട് ഇത് കേട്ടതാണെന്ന് നിങ്ങൾക്കറിയോ? എത്ര കാലമായി ഇത് ഞങ്ങളുടെ നേരെ പറയാൻ തുടങ്ങിയിട്ടെന്ന്. കേരളത്തില് സോഷ്യൽ മീഡിയയിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ, എന്നിട്ടും ഞങ്ങള് അതിനോട് വളരെ മോശമായി ക്രൂരമായി പ്രതികരിക്കാതെ ഞങ്ങൾ എത്രമാത്രം ക്ഷമിച്ചതാണെന്നറിയോ? പക്ഷെ ലോകം കേട്ടപ്പോൾ, ലോകാദരണീയനായ മുഹമ്മദുർ റസൂലുള്ളാ, ലോകത്തെ ഇന്ന് വരെ ഇത്രയെല്ലാം പ്രകോപനമുണ്ടായിട്ടും യേശുവിനെതിരിൽ ഒരു വാക്കുപോലും മോശം പറയാതെ ഞങ്ങളെ പിടിച്ചു നിർത്തുന്ന മുഹമ്മദുർ റസൂലുള്ളാ. അപ്പൊ പറയും പേടിച്ചിട്ടാണെന്ന്. ഇത്രയെല്ലാം തീവ്രവാദികൾക്ക് ഈ ഇത് പറയുന്നതിന് മാത്രം എന്തിനാ പേടിക്കുന്നത്? വലിയ തീവ്രവാദികളല്ലേ ഞങ്ങള്? അങ്ങനെയാണല്ലേ പലരും പറയുന്നേ. അങ്ങനെയാണെങ്കിൽ രണ്ട് തെറിയും കൂടെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അക്കാര്യത്തിൽ മാത്രം എന്താ പേടി? പറയില്ല ഞങ്ങൾ മുഹമ്മദുർ റസൂലുള്ള, കാരണം ഞങ്ങൾ യേശുവിനെ നിന്ദിക്കില്ല. മുഹമ്മദുർ റസൂലുള്ള, കാരണം ഞങ്ങൾ കൃഷ്ണനെ നിന്ദിക്കില്ല. മുഹമ്മദുർ റസൂലുള്ള, ആ ഒരു മഹാനുഭാവൻ കാരണം മാത്രം ഞങ്ങൾ ശ്രീരാമനെ നിന്ദിക്കില്ല. ഞങ്ങൾക്കത് കഴിയില്ല. നിന്ദിച്ചാൽ ഞങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പിടിച്ചു നിർത്തപ്പെടുമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ള. ഈ നബിയിൽ എന്ത് തെറ്റാ നിങ്ങൾ കണ്ടേ? 9 വയസ്സിലെ കല്യാണാ പറഞ്ഞേ, ഇപ്പൊ എല്ലാം വെളിയിൽ വന്നു. നബിയെ നിന്ദിച്ചാൽ നിന്ദിക്കുന്നവൻ നിന്ദ്യനാകും. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇന്നല്ലദീന യുദൂനല്ലാഹു വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അകാരണമായി ഉപദ്രവിക്കുന്നവർ, ലഅനഹുമുല്ലാ, അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഫിദ്ദുനിയാ വല്ലാഖിറ, ഈ ലോകത്തും പരലോകത്തും, വഅദ്ദലഹും അദാബം മുഹീന, അവർക്ക് അപമാനകരമായ ശിക്ഷയും അല്ലാഹു കരുതി വച്ചിരിക്കുന്നു. നബിയെ നിന്ദിക്കുന്നവർ നിന്ദ്യരാകും. കൂട്ടരെ, നമ്മുടെ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ നിന്ദ്യമായില്ലേ? പരിഹാസ്യരായില്ലേ?
ഇന്ന് വരെ ലോകം, ലോകത്ത് ചെറുതോ വലുതോ ഒരു രാജ്യം ഇന്ന് വരെ നമ്മുടെ രാജ്യത്തിന്റെ നേരെ വിരൽ ചൂണ്ടി വർത്താനം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ നമ്മുടെ രാജ്യത്തോട് രാജ്യം നിർദ്ദേശിച്ചിട്ടുണ്ടോ? ശാസിച്ചിട്ടുണ്ടോ? കൽപ്പിച്ചിട്ടുണ്ടോ? കൊച്ചു ഖത്തറും സൗദി അറേബ്യയും യു എ ഇയും വേണ്ട, വലിയ യു എൻ വരെ നമ്മുടെ രാജ്യത്തോട് തിരുത്തണം, ഈ നയം മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന് പറയേണ്ടി വന്നത് നിന്നല്ലേ? ആരാണ് ഈ നിന്ന രാജ്യത്തിന് വരുത്തി വെച്ചത്? പ്രവാചകനെ നിന്ദിച്ചവരാരായാലും അവർ ലോകത്തിന്റെ മുമ്പിൽ നിന്ദ്യരാകും, അവർ ശാപഗ്രസ്തരായി മാറും, അപമാനകരമായ ശിക്ഷ അവരെ കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞതിന്റെ ഏറ്റവും അടുത്ത നിയർ ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് ഈ നിന്ദയും നിന്ദയുടെ പ്രത്യാഘാതവും നമ്മുടെ രാജ്യത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യം എന്തിനിങ്ങനെ തലകുനിക്കണം? ആർക്കു വേണ്ടി? ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി അല്ലല്ലോ, ഇന്ത്യ ഇന്ന് വരെ ഭരിച്ച മതേതര കക്ഷികൾക്ക് വേണ്ടി അല്ലല്ലോ, ഒരുപറ്റം പ്രാകൃത മനോഭാവക്കാരായ ഫാസിസ്റ്റുകൾക്ക് വേണ്ടി നമ്മുടെ രാജ്യം തലകുനിക്കണമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. പ്രവാചകനെ 8 വയസ്സല്ലേ 9 വയസ്സ് പറഞ്ഞുകൊണ്ട് നിന്ദിച്ചത്? പ്രവാചകൻ മാത്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടല്ല എന്ന് എല്ലാവർക്കും ഇന്ന് മനസ്സിലായിരിക്കുന്നു. ഏറ്റവും വലിയ അപമാനം അതാണ്. ഞങ്ങൾ ഇതുവരെ പറയാതിരുന്ന പലതും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വെളിയിൽ വന്നു. പ്രവാചകൻ 9 വയസ്സല്ലെങ്കിൽ 10 വയസ്സിൽ ആയിഷ ബീവിയെ തന്റെ ജീവിതത്തോട് ചേർത്തെങ്കിൽ, അതിന്റെ പേരിൽ അദ്ദേഹം നിന്ദ്യനാണെങ്കിൽ, അദ്ദേഹം പിഡോഫൈലാണെങ്കിൽ, അദ്ദേഹം ബാലപീഡകനാണെന്ന് മഅദല്ലാ പറയുകയാ. 50 വയസ്സ് വരെ 25 വയസ്സുള്ളപ്പോ 40 വയസ്സുകാരിയായ ഒരു മധ്യവയസ്കയെ കല്യാണം കഴിച്ച് 25 കൊല്ലം ആ പ്രിയപ്പെട്ട ഭാര്യയോടൊത്തു മാത്രം ജീവിച്ച് 50 വയസ്സുവരെയും പിന്നെ ഒരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാതിരുന്ന മനുഷ്യൻ, അതിനുശേഷം 2 കൊല്ലത്തിനുശേഷം പിന്നെയും 65 വയസ്സുള്ള കിഴവിയായിരുന്നു അതുവരെ കൂടെ, അതിനുശേഷം 2 കൊല്ലം കഴിഞ്ഞ് 66 വയസ്സുള്ള തന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ സുന്ദരിയല്ല എന്ന് നബിയുടെ ഭാര്യമാരിൽ ഒരാളെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളു പ്രത്യേകം. അത് 2ാമത്തെ വിവാഹം കഴിച്ച സൗദയെ കുറിച്ചാണ്. സുന്ദരിയല്ലാത്ത അനാഥയായ വൃദ്ധയായ സൗദയെ 52ാം വയസ്സിൽ കല്യാണം കഴിച്ച, അതിനുശേഷം ഒരു പെണ്ണെന്ന് പറയാൻ പോലും പ്രാപ്തിയായിട്ടില്ലാത്ത 6 വയസ്സുകാരി ഒരു കുട്ടിയെ, ആ കാലഘട്ടത്തിലെ നയവും പല കാരണങ്ങളാലും അതിന്റെ പിന്നിൽ പലതുമുണ്ട്. അതെല്ലാം വിശദീകരിക്കാൻ ഇവിടെ നേരമല്ലാത്തതുകൊണ്ട് അത് മാത്രം പറഞ്ഞാൽ 2 മണിക്കൂർ എനിക്ക് പറയണം. എന്താണ് ആ പ്രവാചകന്റെ വിവാഹങ്ങളുടെ പിന്നിലുള്ള സാമൂഹിക പ്രസക്തി? എങ്ങനെ ആ സമൂഹത്തെ ഈ വിവാഹങ്ങൾ കൊണ്ടുപോലുമാണ് ആ സമൂഹത്തെ പ്രവാചകൻ ഉടച്ചു വാർത്തത്? നിങ്ങൾ തിരിച്ചറിയണം. ഈ വിവാഹങ്ങൾ പലതുമില്ലായിരുന്നെങ്കിൽ, ജുവൈരിയെ വിവാഹം കഴിച്ചു, ബനുൽ മുസ്തലത്ത് യുദ്ധം നടന്നു, ബനുൽ മുസ്തലത്ത് യുദ്ധത്തിൽ അവരെ പ്രവാചകൻ പരാജയപ്പെടുത്തി. ആ ബനുൽ മുസ്തലത്ത് ഗോത്രത്തിന്റെ ഗോത്രത്തലവന്റെ പുത്രി ജുവൈരിയായ പ്രവാചകൻ വിവാഹം കഴിച്ച് പട്ടമഹിഷിയായി അംഗീകരിച്ചു. എന്തിനെന്നറിയോ? പെണ്ണിനോടുള്ള കൊതി കൊണ്ടല്ല. ആ ഗോത്രം പരാജയപ്പെട്ടു പോയ ഗോത്രം പ്രവാചകനോട് ഏറ്റുമുട്ടാൻ വരുന്നത് എന്തിനാ? സത്യം പറയാൻ പാടില്ല, വേറൊരു കാര്യവുമില്ല, അതെല്ലാരും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ നബി ചെയ്ത തെറ്റെന്ന് വള്ളത്തോൾ ചോദിക്കുന്നുണ്ട്. അതല്ല തെറ്റെന്ത് നബിക്ക്? അതല്ല തെറ്റെന്ത് നബിക്ക്? സാഹിത്യമഞ്ജരി വായിച്ചിട്ടുണ്ടോ? അതല്ല തെറ്റെന്ത് നബിക്ക്? വള്ളത്തോൾ ചോദിക്കുകയാണ്, ജീവനാമൃതം മൃതർക്കായി കൊണ്ടുവന്നതോ? മതസ്ഥിതൻ നിന്നോട് ദിവ്യമൂർത്തിതൻ സ്വതന്ത്ര സന്ദേശമുരച്ചിടുന്നതോ? ലോകത്തിന് ചത്തു മലച്ചു കിടന്ന ഒരു ജനത സ്വന്തം ബീജത്തിൽ പിറന്നു വീണ പിഞ്ചു കുഞ്ഞിനെ പോലും 6 അടി മണ്ണിൽ കുഴിച്ചിട്ട് പെണ്ണിന് ജീവിക്കാൻ അനുവദിക്കാതിരുന്ന 21ാം നൂറ്റാണ്ട് പോലത്തെ ഒരു ജനത ഇന്നും അങ്ങനെയല്ലേ? അമ്മത്തൊട്ടില് തമിഴ്നാട്ടില് ഇന്നും ഗർഭ പെണ്ണാണെന്നറിഞ്ഞാൽ ഭ്രൂണഹത്യ നടത്തുന്ന 21ാം നൂറ്റാണ്ട് പോലെ സ്ത്രീ വിരുദ്ധമായിരുന്ന 6ാം നൂറ്റാണ്ടിലെ ജനങ്ങൾക്ക് മതസ്ഥിതൻ നിന്നോട് ദിവ്യമൂർത്തിതൻ സ്വതന്ത്ര സന്ദേശമുരച്ചിടുന്നതോ? മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ, സ്ത്രീത്വത്തിന്റെ, അടിമത്വത്തിന്റെ, മാനവികതയുടെ മോചനത്തിന്റെ സ്വതന്ത്ര സന്ദേശം ലോകത്തോട് ഉരച്ചതാണോ ഈ നബി ചെയ്ത തെറ്റ്? ഫലം പെറും ഭാരിതവന്റെ തോട്ടം, ഉജ്ജ്വലക്ഷമാവന്റെ പൂവനം, അലംഘ്യ ഭൂമാമവനെ ദൃഢം, തവാവലംബം എന്നൊന്നുര ചെയ്തു പോയതോ? സർവബല സമ്പന്നമായ ഈ ഭൂമിയും അനേക കോടി ആകാശഗോളങ്ങൾ ഉജ്ജ്വലക്ഷമായി കത്തിജ്വലിച്ചാർത്തിരമ്പുന്ന ആകാശമാരുടെ പൂങ്കാവനമാണോ? അതെല്ലാം നിയന്ത്രിക്കുന്നത് ഏതൊരു ശക്തിയാണോ അവനാണ് നിന്റെ ജീവിതത്തിന്റെ അവലംബമെന്ന് ലോകത്തോട് പറഞ്ഞു പോയതാണോ ഈ നബി ചെയ്ത തെറ്റെന്ന് വള്ളത്തോൾ നാരായണമേനോൻ പണ്ഡിതനല്ലേ, വിവരമുള്ള ആളല്ലേ, ഹിന്ദുവല്ലേ, ഏത് ഹിന്ദുവാ നബിയെ നിന്ദിച്ച്? നബിയെ പഠിച്ചാരാ നിന്ദിച്ച്? അതല്ല തെറ്റെന്ത് നബിക്കെന്നുള്ള ചോദ്യത്തിൽ ഞാൻ ഈ നബിയെ പഠിച്ചിട്ട് ഒരു തെറ്റും കണ്ടില്ലെന്നാ.
അഹർമുഖപ്പൻ കതിർ പോലെ പോന്നവൻ, അഹർമുഖപ്പൻ കതിർ പോലെ പോന്നവൻ മുഹമ്മദ പേരിനിതാ നമശതം. ചന്ദ്രക്കല പോലുള്ള മുഖത്തിനുടമയായ മുഹമ്മദ് എന്ന നാമത്തിനിതാ ഞാൻ നൂറുവട്ടം നമിക്കുന്നു, ഇതാ നമശതം. സ്വഹസ്തവാളായ തമിശ്ര രേഖയ മഹസ്തിനെന്തുണ്ടതും ഓർപ്പതില്ല നീ ഉമാർ. ഉമർ തലയെടുക്കാൻ പോവുക, പിടിച്ചു നിർത്തി വിചാരണ ചെയ്യുകയാണ് മലയാളത്തിന്റെ മഹാകവി വള്ളത്തോൾ. ഉമാർ ഭവാൻ ഊരിയ വാളോടേവനെ സമാക്രമിപ്പാൻ നടകൊള്ളു സത്വരം, ക്ഷമായുധം കൊണ്ട് അരിശത്ത് വൽകയാം സുമാനുഷർ കുറ്റജയം ജഗത്തിതിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉമറിനെ തിരുത്തുന്നു. ആറാം നൂറ്റാണ്ടിലെ കാടനായിരുന്ന അന്നത്തെ ഉമറിനെ പിടിച്ചു നിർത്തി വിചാരണ ചെയ്യുന്ന മഹാന്മാരായ ഹിന്ദുക്കൾ ജീവിച്ച കേരളം ഭാരതം, അവരാരും നബിയിൽ ഒരു തെറ്റും കണ്ടില്ല. കണ്ടോ എന്താ പാടിയാൽ തീരാത്തത്ര, ഉള്ളൂർ പാടിയ, വള്ളത്തോൾ പാടിയ, കുമാരനാശാൻ പാടിയ കവിതകളൊക്കെ പാടിയ, അതിനെ നേരുണ്ടാവുള്ളൂ. ആ നബിയെ നിന്ദിച്ചുകൊണ്ട് ഈ രാജ്യത്ത് എന്ത് നേടാനാണ് വിരുദ്ധ? പറഞ്ഞവർക്ക് നിന്ന, നബിയെ നിന്ദിച്ചാൽ പറഞ്ഞവർക്ക് നിന്ന. അല്ല പറഞ്ഞു, അപമാനകരമായ ശിക്ഷ അവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. എന്ത് സംഭവിച്ചു? നമ്മൾ ആരും അന്വേഷിച്ചു പോയില്ല യേശുവിന്റെ കല്യാണം എപ്പോഴായിരുന്നു, കന്യാമറിയമ്മന്റെ കല്യാണം എപ്പോഴായിരുന്നു എന്ന്. ഇപ്പൊ ഇതാ കാണുന്നു ബൈബിളിൽ, ബാലികയായിരുന്ന 12 വയസ്സുകാരിയായിരുന്ന കന്യകാ മറിയമ്മന് 12 വയസ്സായപ്പോൾ രക്ഷകർത്താക്കൾ വിവാഹം ആലോചിച്ചു. അവസാനം സച്ചരിതനായ വൃദ്ധനായ 90 വയസ്സ് കൊച്ചിനോടടുത്ത ജോസഫ് എന്ന് പറയുന്ന ആശാരിയായ സച്ചരിതനെ കല്യാണം ഉറപ്പിച്ചു. ഇപ്പൊ ആരാണ്, ഇപ്പൊ ആരാണ് പീഡോഫൈൽ ആണെങ്കിൽ ഞങ്ങളത് പറയില്ല, ഞങ്ങൾക്ക് പറയാൻ പാടില്ലേ? യേശു അല്ലേടോ പീഡോഫൈൽ, ബാലപീഡകൻ എന്ന് ചോദിച്ച, അല്ലെങ്കിൽ കന്യകാ മറിയമ്മന്റെ ഭർത്താവായ ജോസഫ് അല്ലേ കിളവൻ എന്നൊക്കെ ഞങ്ങൾ പറയാമോ? പറയാൻ പാടില്ല ഞങ്ങൾക്ക്. പറഞ്ഞാൽ ഞങ്ങൾ നാളെ റബ്ബിന്റെ മുമ്പിൽ പിടികൂടപ്പെടുമെന്നുള്ള പേടി ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് കൽക്കട്ടയിലെ ടെലഗ്രാഫ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രത്തിന്റെ എഡിറ്ററായ രാജഗോപാൽ സാറ് ചില കാര്യങ്ങൾ എഴുതി അയച്ചു തരികയുണ്ടായി. പ്രവാചകൻ സ്ത്രീ പീഡകനാണെന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, അദ്ദേഹം രാജഗോപാൽ എന്നാണ്, അദ്ദേഹം നല്ലൊരു ഹിന്ദുവാണ്. അദ്ദേഹം എനിക്ക് അയച്ചു തന്ന കൂട്ടത്തില് അദ്ദേഹം പറയുകയുണ്ടായി, ചെറുപ്രായത്തിൽ വിവാഹം കഴിച്ച 20-ാം നൂറ്റാണ്ടിലെ വ്യക്തിത്വങ്ങളെ അദ്ദേഹം പരിചയപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾക്കറിയുമ്പോ ബംഗാളിലെ മാത്രം ചരിത്രം ആരൊക്കെയാണ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ മാരീഡ് ആൻ 8-year-old ഗേൾ അദ്ദേഹം അയച്ചു തരികയാണ്. അദ്ദേഹം പറയുന്നു, സത്യേന്ദ്രനാഥ് ടാഗോർ ഇന്ത്യ മുഴുവൻ പ്രസിദ്ധനായ ബംഗാളിയാണ്, മാരീഡ് 7-year-old ഗേൾ. ദേവേന്ദ്രനാഥ് ടാഗോർ മാരീഡ് 6-year-old ഗേൾ. രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ അഭിമാനം, സാഹിത്യത്തിലെ നോബൽ സമ്മാന ജേതാവ്, ഇന്ത്യയുടെ ഒരേ ഒരു ജേതാവ് മഹാനായ രവീന്ദ്രനാഥ ടാഗോർ മാരീഡ് എത്രയാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്? 11 or 9 year-old ഗേൾ. എങ്ങനെ എന്റെ നബി മാത്രം നിന്ദ്യനാകും ഈ കാരണത്തിന്റെ പേരിൽ? ഇത് 20-ാം നൂറ്റാണ്ടിലാണെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സാമൂഹിക സമ്പ്രദായത്തിൽ ഒരു പെൺകുട്ടിയെ തന്റേതാക്കണമെങ്കിൽ 5-ാം വയസ്സിലെങ്കിലും വിവാഹം ഉറപ്പിക്കണം. ആയിഷയെ പ്രവാചകൻ വിവാഹം ആലോചിക്കുന്നതിന് മുമ്പ് ആയിഷയ്ക്ക് വേണ്ടി വിവാഹാലോചനകൾ പുറകെ കൂടിയിരിക്കുകയാ. അവിടെയാണ് പ്രവാചകൻ ഇടപെട്ടുകൊണ്ട് ആയിഷ പ്രായപൂർത്തിയാകുമ്പോൾ എന്നോടൊപ്പം ജീവിക്കേണ്ടവളാണ്, ഒരു ബ്രില്യന്റ് സ്റ്റുഡന്റ് ആയി ആയിഷ ജീവിച്ചു, ഇസ്ലാമിക ലോകത്തിന് മികച്ച സംഭാവന നൽകിയ ആയിഷയെ പറഞ്ഞുകൊണ്ട് പ്രവാചകനെ നിന്ദിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇവരൊക്കെ ചെറുപ്പത്തിലെ വിവാഹം കഴിച്ച ആ ഭാര്യമാർ ലോകത്ത് പിന്നെ എന്താ എന്ന് പറയാൻ പോലും ആർക്കും അറിയില്ല. പക്ഷെ ലോകത്തെ പ്രവാചകാനുയായികളിൽ ഏറ്റവും മികച്ച പണ്ഡിതയായിരുന്നു ആയിഷ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരുപാട് പേര് വേണ്ടല്ലോ. ബങ്കിം ചന്ദ്ര ചാറ്റർജി, ദി ഓതർ ഓഫ് ദാറ്റ് ഐഡലട്രിയസ് ലിറിക് കോൾഡ് വന്ദേ മാതരം, ഇന്ന് ഫാസിസ്റ്റുകൾ തങ്ങളുടെ വേദഗീതിയായി അംഗീകരിക്കുന്ന വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനത്തിന്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചതോപാധ്യായ, അല്ലെങ്കിൽ ചാറ്റർജി, വിച്ച് ഹിന്ദു ഫാസിസ്റ്റ് ഡിലൈറ്റ് ഇൻ സ്റ്റഫിംഗ് ഡൗൺ എവരിവൺസ് ത്രോട്ട്സ്, പലരുടെയും തൊള്ളയിൽ തിരുകാൻ ആഗ്രഹിക്കുന്ന ഗീതത്തിന്റെ രചയിതാവ്, ഹി മാരീഡ് ടു എ 5-year-old ഗേൾ, 5 വയസ്സുള്ള പെൺകുട്ടിയെ.
വന്ദേമാതരത്തിന്റെ രചയിതാവ് ബങ്കിംചന്ദ്ര ചാറ്റർജി, ഇവരെയൊക്കെ ഇവർ ഈ ഭാഷയിൽ വിളിക്കുമോ? ബി ജെ പിയുടെ വക്താവേ, വന്ദേ മാതരത്തിന്റെ രചയിതാവ് 5 വയസ്സിൽ കല്യാണം കഴിച്ചു, എന്നിട്ട് കാത്തിരുന്നതായിട്ടൊന്നും ചരിത്രത്തിലില്ല. അവരും പ്രവാചകനെ പോലെ പിഡോഫൈൽ ആണെന്ന് പറയാൻ ഈ വക്താവ് തയ്യാറാകുമോ? ഒന്നുകിൽ അറിയായിക, അറിയായിക അല്ല പ്രശ്നം, വന്ദ്യ ഗുരുക്കന്മാരെ നിന്ദിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പൈതൃകം തകർത്ത് രാജ്യത്ത് അപകടം വിതക്കാൻ ശ്രമിക്കുന്ന ഈ ശക്തികളെ നമ്മുടെ രാജ്യം തിരിച്ചറിയണമെന്ന് മാത്രമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രവാചകൻ മാത്രമല്ല, ശ്രീ യേശുവിന്റെ മാതാവ് കന്യകാ മറിയമ്മനെ 90 വയസ്സുള്ള ജോസഫ് എന്ന് പറയുന്ന സച്ചരിതൻ വിവാഹം കഴിച്ചുവെന്ന് ബൈബിളിലുണ്ട്. അധികാരത്തിൽ കയറിയിരുന്നത് മുതൽ ഇന്ന് വരെ ഈ രാജ്യത്തോട് സ്നേഹത്തിന്റെ ഒരു ഭാഷയിൽ അരവാക്കുരിയാടാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടോ? വെറുപ്പ്, വെറുപ്പ്, പിന്നെയും വെറുപ്പ്, വീണ്ടും വീണ്ടും വെറുപ്പ്, വാ തുറന്ന നാക്കി നിന്ന് ചാടുന്ന മുഴുവൻ വെറുപ്പ്. അതുകൊണ്ട് രാജ്യത്തിന് രാജ്യത്തിന് എന്ത് നേട്ടമുണ്ടാകുന്നേ? ഈ വെറുപ്പ് കേട്ട് വളരുന്ന ഒരു തലമുറ അവരുടെ ഉള്ളിൽ നിറയെ വെറുപ്പ് നിറയുമ്പോ ആ വെറുപ്പ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോട് മാത്രമുള്ള വെറുപ്പല്ല, ഒരു രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ പേടിയും വെറുപ്പും സൃഷ്ടിച്ചാൽ, അവർ ഭയന്നാൽ, അവരുടെ കയ്യിൽ തോക്കും ആയുധങ്ങളും ഉണ്ടായാൽ അത് തിരിച്ചു വെക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ നേരെയല്ലെന്ന് അമേരിക്കയിലെ പാഠം പഠിപ്പിക്കുകയാണ്. അവിടുത്തെ വാഷിംഗ്ടൺ എലമെന്ററി സ്കൂളിലെ സാൽവറോ ഡോർ റാമോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സ്വന്തം വല്യമ്മച്ചിയെ വെടിവെച്ചു കൊന്ന് തോക്ക് കൊണ്ടുപോയി തന്റെ പള്ളിക്കുടത്തിലെ 18 പെൺകുച്ച സഹപാഠികളുടെ നേരെ നിറയൊഴിച്ചു എന്ന സംഭവം ഏറ്റവും ഒടുവിലത്തെ സംഭവം അല്ല, പിന്നെയും അവിടെ അതുപോലെ നടന്നു. 2 വർഷത്തിനിടയിൽ 400-ലേറെ ഇൻസിഡന്റുകൾ, 4 പേരിലധികം കൊല്ലപ്പെട്ടതുണ്ടായെങ്കിൽ എന്താ സംഭവം? രാജ്യത്തെ എല്ലാവരെയും പേടിക്കണം, എല്ലാവരും തന്റെ ശത്രുവാണെന്ന് വെച്ചിട്ട് എല്ലാവരുടെയും കയ്യിൽ തോക്കു കൊടുത്തു. 500,000 അമ്മമാർ അമേരിക്കൻ തെരുവിലിറങ്ങി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ മക്കളുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങുക, ലൈസൻസ് റദ്ദാക്കുക എന്ന, എല്ലാ മക്കളുടെ കയ്യിലും തോക്കാ. ഇവരൊരുപക്ഷെ വിചാരിക്കുന്നുണ്ടാകും എല്ലാവരുടെ കയ്യിലും തോക്കും കത്തിയും കൃപാണും അതുപോലെ തന്നെ തൃശൂലവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചില വിഭാഗത്തോടുള്ള വെറുപ്പ് അവരങ്ങ് തീർത്തോളുമെന്ന് വിചാരിച്ചാൽ അവസാനം ആ വെറുപ്പ് തിരിഞ്ഞു കൊത്തുന്നത് സ്വന്തം വെല്ലുമ്മയുടെ നേരെയായിരിക്കും, സ്വന്തം സഹപാഠികളുടെ നേരെയായിരിക്കും. ഇത് തന്നെയാണ് അമേരിക്ക ചെയ്തത്. അതുകൊണ്ട് എപ്പോഴും വെറുപ്പ് മനസ്സിലുണ്ടാകുമ്പോ അതെവിടെയെങ്കിലും പ്രകടിപ്പിക്കേണ്ടി വരും, അത് മുസ്ലിമിന്റെ നേരെ തന്നെ ആയിരിക്കില്ല. രാജ്യത്ത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കരുത്, വെറുപ്പ് കൊയ്യരുത്, അതിന് നമ്മുടെ രാജ്യം കൂട്ടു നിൽക്കരുത്, നിയമപീഠങ്ങൾ കൂട്ടു നിൽക്കരുത്, പോലീസ് സേന കൂട്ടു നിൽക്കരുത്, കേരളം കൂട്ടു നിൽക്കരുത് എന്നുകൂടി നമ്മുടെ പ്രിയപ്പെട്ട കേരള ഗവൺമെന്റിനോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വെറുപ്പിന്റെ മുദ്രാവാക്യങ്ങൾ ധാരാളം ഉയർന്നു. പ്രവാചക നിന്ദയിൽ ഇന്ന് എത്തി നിൽക്കുമ്പോൾ ഓരോരുത്തരും നിന്ദരായി. പറഞ്ഞയാള് നാണം കെട്ടു, തിരുത്തി, സ്വന്തം പാർട്ടി വക്താവിനെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്ന നാണക്കേട് തന്നെയാ. ഇനി വലിയ വീരസ്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വേറൊരാളെ പുറത്താക്കേണ്ടി വന്ന നാണക്കേടാ. നബിയെ നിന്ദിച്ചാ നാണക്കേട് വരും, അപ്പൊ തന്നെ വന്നു. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് അവരെ പുറത്താക്കി കാണിച്ചു കൊടുത്തപ്പോൾ ഈ ഭരണകർത്താക്കളും നാണം കെട്ടു, പ്രവാചകനെ നിന്ദിച്ചാ നാണക്കേടേ വരൂ. അതുപോലെ തന്നെ ലോകത്തിന്റെ മുമ്പിൽ നാണക്കെട്ടു, ഇന്ത്യയെ നാണക്കെടുത്തി, അതാണ് സങ്കടം. അതുകൊണ്ട് രാജ്യത്തിന് ദയവായി നാണക്കേട് ക്ഷണിച്ചു വരുത്തുന്ന ഇത്തരം പ്രവണതകൾ നമ്മുടെ ഭരണാധികാരികൾ അവസാനിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാജ്യസ്നേഹികളായ എല്ലാ വിഭാഗം ജനങ്ങളും വേദന ഇപ്പോൾ ഞങ്ങളുടേതാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു, എന്നും വേദന ഞങ്ങളുടേത് മാത്രമായിരിക്കില്ല, നമ്മുടെ രാഷ്ട്ര ചേതനയുടെ വേദനയായി അത് മാറുന്നതിന് മുമ്പേ നമ്മൾ ഇടപെടണം, നമ്മുടെ ഭരണ ധികാരികളെ തിരുത്തണം. നബിയെ നിന്ദിച്ചവരെല്ലാം നിന്ദ്യരായി. ആ കഥകളൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. സൽമാൻ റുഷ്ദി നിന്ദിച്ചു, മാറി, ഇന്നുമില്ല ഒരു കുടുംബം, കെട്ടിയ 4 പെണ്ണുങ്ങളെ വിട്ടേച്ചു പോയി എന്ന് ഇന്ത്യ ടുഡേയിൽ വാർത്ത വന്നിരുന്നു. നബിയെ നാല് കെട്ടാൻ അനുവദിച്ചവൻ എന്ന് അവഹേളിച്ച സൽമാൻ റുഷ്ദി നാല് കെട്ടി നാറി എന്ന് ഇന്ത്യ ടുഡേ, അവസാനം വന്ന് ഇന്ത്യയെ കെട്ടിയെന്ന്. നാറും ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. പ്രവാചകനെ അതുപോലെ നിന്ദിച്ചവർക്ക് കുടുംബജീവിതമില്ല, തസ്ലീമാൻ നസ്രീനില്ല, 3 ആണുങ്ങൾ ബംഗാളി കല്യാണം കഴിച്ചു, എല്ലാരും ഇട്ടേച്ചു പോയി. എന്റെ നബി കല്യാണം കഴിച്ച 12 പേരിൽ ഒരു പെണ്ണിനോടും നിങ്ങൾ പിരിയാമെന്ന് ഖുർആനിലൂടെ ആയത്തോതിക്കൊണ്ട് ആവശ്യപ്പെട്ടിട്ടും ഒരാൾ പോലും പിരിഞ്ഞില്ലെന്ന് മാത്രമല്ല, സാക്ഷാൽ ആയിഷയോടക്കം പ്രവാചകൻ ഈ ഖുർആൻ ആയത്തിറങ്ങിയപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് പിരിയണമെങ്കിൽ പിരിയാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, തിടുക്കം കൂട്ടുകയൊന്നും വേണ്ട കേട്ടോ,
വാപ്പയോടും ഉമ്മയോടും ചോദിച്ചിട്ട് മതിയെന്ന് പറഞ്ഞപ്പോ അതിന് ആയിഷ പറഞ്ഞ മറുപടി ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാ. ഇക്കാര്യത്തിലാണോ ഞാൻ എന്റെ വാപ്പയോടും ഉമ്മയോടും ആലോചിക്കുന്നത്? ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആഖിറത്തെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. എനിക്ക് റസൂലിനോടൊത്തുള്ള ജീവിതം മതിയെന്ന് പറഞ്ഞ ഭാര്യമാരെ ലഭിക്കുള്ളൂ. സൽമാൻ റുഷ്ദിയുടെ കൂടെ നാല് പെണ്ണുങ്ങളും ഇല്ല, ഇട്ടേച്ചു പോയി. കുടുംബജീവിതം എന്തെന്നറിയില്ല. തസ്ലീമാ നസ്രീന്റെ മൂന്നാണുങ്ങളും ഇട്ടേച്ചു പോയി. അനാഥ പ്രേതം പോലെ വേലിചാടി പശു അലയുകയാണ്. അപമാനിതരാണ് നബിയെ നിന്ദിച്ചവരെല്ലാം. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ത്യയുടെ ഭരണകക്ഷിയുടെ വക്താക്കൾ അപമാനിതരായത്. അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ നേരെ കുതിര കയറി. കാര്യമൊന്നുമില്ല, ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ നാണം കെടുക തന്നെ ചെയ്യും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ നാണം കെടുത്തരുത്. ദൗർഭാഗ്യകരമാണെങ്കിൽ പോലും നിങ്ങൾ ഇന്ത്യയുടെ ഭരണകർത്താക്കളാണ്. നിങ്ങൾ നാണം കെടുന്നത് ഞങ്ങൾക്ക് നാണക്കേടാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ നാണം കെടുത്തരുത്. അതുകൊണ്ട് മഹനീയമായ ഒരു പൈതൃകം ഇന്ത്യക്കുണ്ട്, ഹൈന്ദവതയ്ക്കുണ്ട്, ഹിന്ദുത്വത്തിനറിയാത്ത ഒരു പൈതൃകമുണ്ട്. ആ പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഏകോദര സഹോദരങ്ങളെ പോലെ മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ സോവിയറ്റ് റഷ്യയുടെ ദുർഗതി, ഏക സിവിൽ കോഡ് നടപ്പാക്കിയ വേറെയും രാജ്യങ്ങളുണ്ട്. തുർക്കി, അവിടെ ഒരു ഇസ്ലാം വിരുദ്ധൻ അമേരിക്കയ്ക്ക് വേണ്ടി അവിടുത്തെ മദ്രസകൾ അടച്ചുപൂട്ടി, ബാങ്ക് നിരോധിച്ചു, അറബി പഠനം നിരോധിച്ചു. ഇന്ന് തുർക്കി ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ശരീഅത്തിലേക്ക് നടന്നു നീങ്ങുന്ന യൂറോപ്യൻ രാജ്യമാണെന്ന് മറക്കണ്ട. കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ സിവിൽ കോഡൊക്കെ നിലനിൽക്കുള്ളൂ. ജനങ്ങളുടെ വിശ്വാസാചാരങ്ങളെ തകർത്തെറിയാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. മടങ്ങി വരിക തന്നെ ചെയ്യും. ഇന്ത്യ മടങ്ങി വരണ്ട. ഇന്ത്യ ഒരിക്കലും പഴയ ആ വൃത്തികെട്ട ഭൂതകാലത്തിലേക്ക് മടങ്ങിപ്പോവുകയില്ല. ചാതുർവർണ്യത്തിന്റെ സതിയിൽ എരിഞ്ഞ വരുന്ന പാവപ്പെട്ട സഹോദരിമാരുടെ രാജ്യമായി ഇന്ത്യ മാറില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ഭൂരിപക്ഷം ഹിന്ദു സഹോദരങ്ങൾ ഇന്നും ഈ ഫാസിസ്റ്റുകൾ കൂട്ടുപോലും കൊടുക്കുന്നില്ല. ഞാൻ പറയുന്നത് അത് മാത്രം പോരാ, ഈ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾക്കിടയിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാകണമെന്ന് ഞങ്ങളിപ്പോൾ വിനീതമായി തന്നെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതൊരു യാചനയായി എടുത്താലും കുഴപ്പമില്ല. കാരണം എന്താ, പ്രകോപനങ്ങൾ ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ആർക്കും പിടിച്ചാൽ കിട്ടാത്തതാണ്. ആയുധം കൊണ്ടോ ആറ്റം ബോംബ് കൊണ്ടോ ഒന്നും ലോകത്തൊരു രാജ്യവും ആരെയും പിടിച്ചു നിർത്തിയിട്ടില്ല. ഒന്നുകിൽ ആ രാജ്യം തകർന്നു പോയി, അല്ലെങ്കിൽ അങ്ങനെ ഭരിച്ചവരെ തൂത്തെറിഞ്ഞുകൊണ്ട് ആ രാജ്യം പഴയതിലേക്ക് മടങ്ങി വന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിൽക്കാൻ നമ്മുടെ രാജ്യത്തിന് കെൽപ്പില്ല. നമ്മുടെ രാജ്യം പാകിസ്ഥാനായിട്ടല്ല, നേപ്പാളായി ഇവിടത്തെ ബ്രിട്ടീഷുകാരന്റെയും സവർണന്മാരുടെയും നേതൃത്വത്തിൽ നേരത്തെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീലങ്കയായി ബുദ്ധന്മാരെ ഓടിക്കാൻ വേണ്ടിയിട്ട് ബർമ്മയായി ഇന്ത്യയെ മറ്റുള്ളവർക്ക് മതത്തിന് വേണ്ടി വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് വിഭജിക്കാൻ മടിയില്ല, ഇനിയും ഇവർ ഇന്ത്യയെ വിഭജിക്കും. ഒരു പാകിസ്ഥാൻ മാത്രമല്ല ഇവിടെ വന്ന വിഭജനം. അതുകൊണ്ട് ഇന്ത്യ വിഭജിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത മുഴുവൻ ജനങ്ങളും ഈ പ്രശ്നങ്ങളിൽ തികച്ചും നീതിപൂർവകമായി പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും സത്യം വിളിച്ചു പറയുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഈ മുസ്ലിം സഹോദരങ്ങളോടൊപ്പം ഈ വിഷയത്തിൽ ഐക്യദാർഢ്യപ്പെടണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ അക്കാര്യത്തില് ഗൗരവപൂർണമായ വിചിന്തനം ഇന്ത്യയുടെ ഭരണകൂടത്തിനും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. അവരോട് ഞങ്ങൾ ശത്രുത വെച്ച് പുലർത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ ഭരണകർത്താക്കൾ മയ്യിൽ നടന്നതുപോലെ മുസ്ലിം പള്ളിക്ക് മാത്രം ഇപ്പോഴും ഈ വികലമായ വിഷലിപ്തമായ മുദ്രാവാക്യങ്ങൾ വിവിധങ്ങളായ ആരാധനാലയങ്ങളിൽ നിന്നും വിവിധ മതവിഭാഗങ്ങളിൽ നിന്നും ഉയരുമ്പോഴും അവരെയൊക്കെ മാലയിട്ട് സ്വീകരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയും ബിഷപ്പിന്റെ അരമനയിൽ പോയി മഹാപണ്ഡിതൻ എന്ന് വാഴ്ത്തുകയും ചെയ്ത ഗവൺമെന്റിന്റെ പ്രതിനിധികളെ, പോലീസ് സേനയുടെ വക്താക്കളെ, നിങ്ങൾ ഈ ചെയ്തത് നമ്മുടെ രാജ്യത്തിന് അതിന്റെ മതേതരത്വത്തിന് ചേരുന്നതല്ലെന്ന് കൂടി പറയാൻ ദയവായി നിങ്ങൾ ഞങ്ങളെ അനുവദിക്കണം. എന്നിട്ട് നിങ്ങൾ തിരുത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മഹനീയമായ ഈ സമ്മേളനത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സമുദായങ്ങളെ അവരെ വേദനിപ്പിക്കാനല്ല, തീർച്ചയായും ഞങ്ങളുടെ വികാരവും വേദനയും എത്രമാത്രം വലുതാണെന്നും നമ്മുടെ മഹിതമായ ഭാരതീയ സംസ്കാരത്തിന് ഒരു നിലയ്ക്കും ചേരാത്തതാണ് നമ്മുടെ ഭരണകൂടം അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂരിലെ സംയുക്ത ജമാഅത്ത് ഔചിത്യപൂർണമായി കൈക്കൊണ്ട തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ മനോഹരമായ ഒരു പ്രതിഷേധ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ച് ഞങ്ങളുടെ വികാരം അതുപോലെ തന്നെ യാഥാർത്ഥ്യം നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നടത്തിയ ഈ തീരുമാനത്തെ എല്ലാ വിധേനയും അഭിനന്ദിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് സർവശക്തനായ അള്ളാഹു തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സഹവർത്തിക്കുന്ന ഉപജീവിച്ചു പോകുന്ന മനോഹരമായ ഒരു രാജ്യക്രമം എന്നെന്ന് നിലനിൽക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിന് വന്നുപെട്ട ഈ അപമാനം എത്രയും വേഗം തുടച്ചു നീക്കാൻ നമുക്ക് നമ്മുടെ രാജ്യനിവാസികൾക്കും കഴിയുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അവ്വലം വആഖിറ വആഖിറു ദഅ്‌വത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.